എല്ലാവർക്കും ലേണിംഗ് ട്രീയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എക്സലിൻ്റെ ക്ലാസ്സാണ്. എക്സലിൻ്റെ തീരെ പഠിക്കാത്തവർക്കായിട്ടുള്ള ഒരു ക്ലാസ്സാണ്. എല്ലാവർക്കും ഇത് ഈ ക്ലാസ് ഉപകാരപ്പെടും. അപ്പോൾ എ ടു സെഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ടു സെഡ് വരെയുള്ള ക്ലാസ് എന്ന് പറയില്ലേ, ഡെസ്ക് ടോപ്പ് തൊട്ട് ഒരു പകുതിയോളം ഒരുപാട് ഇതിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ് നന്നായിട്ട് പഠിക്കാം. പഠിച്ചവർക്കായിട്ടായാലും കുഴപ്പമില്ല, ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഓർമ്മ കിട്ടും. അപ്പോൾ ഈ ക്ലാസ് ഞാൻ ഇതുപോലെ ഞാൻ ഇട്ടിട്ടില്ല, വേർഡിൻ്റെ ഒരു ക്ലാസ് ഇട്ടിരുന്നു. അതുപോലെ തന്നെ ഉള്ള ഒരു ഡീപ്പായിട്ടുള്ള ഒരു ക്ലാസ്സാണ്. നമുക്ക് എക്സല് പരിചയപ്പെടുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ അതിൻ്റെ ടൈറ്റിലുകളും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം അല്ലേ. അപ്പോൾ കുറേ കുട്ടികൾക്ക് കോളം റോയും മനസ്സിലാവില്ല, അതുപോലെ തന്നെ കോളം എത്രയുണ്ടെന്നറിയില്ല, കോളവും റോയും എത്രയുണ്ടെന്നറിയില്ല. അപ്പോൾ പി എസ് സിക്ക് കൂടുതലായിട്ട് ഈ ഇതുപോലെയുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർത്തു വെക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. പഴയ വെർഷനിലൊക്കെ കോളംസ് എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. കോളംസ് 256 ന്യൂ വെർഷനിൽ വേറെ കുറച്ചും കൂടി കൂടുതലുണ്ട്, അത് ഞാൻ വേറെ പറഞ്ഞു തരാം. അതുപോലെ തന്നെ റോസ് എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. റോസ് 65536 പഴയ വെർഷനില്, പുതിയ വെർഷനിലാവുമ്പോൾ 1000000 ചില്ലാൻ ഉണ്ട്. ഓക്കെ, അപ്പൊ എത്രയാണെന്നുള്ളത് ഞാൻ വേറൊരു ക്ലാസ്സിൽ പറഞ്ഞു തരാം, അത് നോട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ഭയങ്കര ഉപകാരം എന്ന് പറയുന്നത് പി എസ് സിക്കൊക്കെ ഇൻട്രൊഡക്ഷൻ തന്നെ എക്സലില് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ക്വസ്റ്റ്യൻസ് തന്നെ അതിൽ നിന്ന് ഉണ്ടാകും. ഓക്കെ, ടൈപ്പിസ്റ്റ് ക്ലാസ്സിന് എന്താ പറയുന്നത്, ടൈപ്പിസ്റ്റിന്റെ എക്സാം ഉണ്ടെങ്കിൽ ഈ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ, ഈ പ്രാക്ടിക്കൽ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കവർ ചെയ്ത് പോകാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, വേഡിന്റെ ക്ലാസ് ഞാൻ ഫസ്റ്റത്തെ ഒരു ക്ലാസ് ഇട്ടിരുന്നു, മൈക്രോസോഫ്റ്റ് എന്റെ ഓഫീസ് എങ്ങനെ പഠിക്കുക എന്നത്. അത് നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. അതുപോലെയുള്ള ഒരു ക്ലാസ്സാണ് എക്സലിന്റെ ക്ലാസ്. ഞാൻ നേരത്തെ ക്ലാസ് ഇട്ടിരുന്നു കേട്ടോ, ചെറിയ ചെറിയ പാട്ടായിട്ടാണ് എക്സലിന്റെ ക്ലാസ് ഇട്ടിരുന്നത്. ആ ക്ലാസ്സൊക്കെ നല്ലപോലെ വ്യൂസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒറ്റ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പായിട്ട് എടുക്കാൻ പറ്റും. ഈ ക്ലാസ് തന്നെ കേട്ടാൽ മതി, അത്ര തന്നെ നന്നായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പാട്ടായിട്ടുള്ള ക്ലാസ് വേറെ വരുന്നുണ്ട്. അപ്പം ഈ ക്ലാസ് നന്നായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്കൊക്കെ ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ. ഓക്കെ, കൂടുതലായിട്ട് നമ്മൾ ഷോർട്ട് കട്ടുകളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നുണ്ട്, 2-ാമത്തെ ക്ലാസ്സിലായിരിക്കും ഷോർട്ട് കട്ടുകൾ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ബേസിക് തൊട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഒരു പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താൽ പോരെ, എക്സല് കുറേ പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യണം. വേർഡിൽ കൂടുതലായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും, പക്ഷേ എക്സലിൽ അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധ്യമല്ല. എക്സലിൽ നമുക്ക് ഒരു 3-4 പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാം, പ്രാക്ടിക്കൽ ചെയ്യണം. അല്ലാതെ ജസ്റ്റ് ഒരു പ്രാവശ്യം മാത്രം പ്രാക്ടിക്കൽ ചെയ്താൽ അത് മറന്നു പോകും. ഓക്കെ, അപ്പോൾ എക്സലും വേർഡും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് വേർഡ് പെട്ടെന്ന് നമുക്ക് അക്സെപ്റ്റ് ആകും, പക്ഷെ എക്സൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഓർമ്മയുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 3 പ്രാവശ്യമെങ്കിലും ചെയ്തു നോക്കണം, എന്ത് വർക്കായാലും നന്നായിട്ട് ചെയ്തു നോക്കണം. ഓക്കെ, ഈ ക്ലാസ്സിൽ ഹോം ടാബ് എന്താണ്, ടൈറ്റിൽ ബാർ എന്താണ്, അതുപോലെ തന്നെ ഫോർമുല ബാർ, പിന്നെ തന്നെ നെയിം ബോക്സ്, സെല്ലുകൾ എന്താണ്, കോളം റോയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. പിന്നെ ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3, എന്തിനാണ് ഷീറ്റ് യൂസ് ചെയ്യുന്നത്, റിനെയിം ചെയ്യുന്നത് എങ്ങനെ, ഷീറ്റ് റിനെയിം ചെയ്യുന്നത് എങ്ങനെ, അതുപോലെ തന്നെ ഒരു സെല്ലിൽ ടൈപ്പ് ചെയ്താൽ ആ സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് ഡ്രാഗ് ചെയ്യുന്നത് എങ്ങനെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നന്നായിട്ട് പ്രാക്ടീസ് തരുന്നുണ്ട്. എക്സലിൽ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ജസ്റ്റ് വെറുതെ ടൈപ്പ് ചെയ്ത് തോന്നിയതുപോലെ ടൈപ്പ് ചെയ്യാൻ പാടില്ല, ഒരു പ്രാക്ടിക്കലായിട്ട് അല്ലെ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റുകളായിട്ട് ടൈപ്പ് ചെയ്ത് നമ്മൾ വെക്കണം. ടൈപ്പ് ചെയ്ത് വെച്ചാൽ മാത്രമേ അതിന് എന്തൊക്കെയാണ് സംഭവിക്കുക, അല്ലെങ്കിൽ ബോൾഡ് ആക്കുക, ഇറ്റാലിക്കുക, അതൊന്നും പ്രശ്നമില്ല. ബോൾഡും ഇറ്റാലിക്കും നിങ്ങളായിട്ട് ടൈപ്പ് ചെയ്താലും അത് ആക്റ്റീവ് ആകും. അല്ലാതെ കുറേ എന്താ പറയുക, കണ്ടീഷൻസ് ഉണ്ട്, ഫോർമാറ്റിംഗ് ടൂൾ ബാർസ് ഉണ്ട്, അതൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളൊരു ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കി ആദ്യം വയ്ക്കുക. സ്റ്റേറ്റ്മെന്റ് മീൻസ് അറിയാലോ, എന്തെങ്കിലും ചാർട്ടുകളൊക്കെ തയ്യാറാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെറിയൊരു ബുക്കൊക്കെ കിട്ടും, എക്സലിന്റെ ചെറിയ ബുക്കൊക്കെ കിട്ടും നിങ്ങൾക്ക്. അപ്പൊ ആ ബുക്ക്, എം എസ് ഓഫീസിന്റെ ബുക്കാണ് ഏറ്റവും കൂടുതൽ നല്ലത്. എം എസ് ഓഫീസിന്റെ ബുക്ക് ചെറിയ ബുക്ക് വാങ്ങിച്ചാൽ മതി, വലിയ ബുക്കൊന്നും വാങ്ങണ്ട,
ചെറിയ ബുക്ക് ബുക്ക് സ്റ്റാളിൽ നിന്ന് സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടാകും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ ശേഷം സെലക്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് എന്ത് ചെയ്യാനായിട്ട് നമ്മുടെ ടൂൾ ബാർസ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇന്നത്തെ ക്ലാസ് എക്സലിൻ്റെ ക്ലാസ്സാണ്. എക്സലിൻ്റെ ഫുൾ ക്ലാസ് എന്ന് പറയാം. ഫുൾ ക്ലാസ് മീൻസ് എക്സല് അറിയാത്തവർക്കായിട്ട്, ഒട്ടും അറിയാത്തവർക്കായിട്ട് നല്ലൊരു ക്ലാസ്. ബേസിക് എന്നല്ല, ബേസിക് തൊട്ട് നല്ല രീതിയിലുള്ള ക്ലാസ്സാണ്. അപ്പം നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കാം. ഓക്കെ, ഒരുവിധം നന്നായിട്ട് കവർ ചെയ്ത് പോകുന്നുണ്ട് ഇത്. അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ഉള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് പഠിക്കാം. നമ്മൾ ഇങ്ങനെ അതെ വിൻഡോ ഇതുപോലെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണുന്നുണ്ടാവും അല്ലേ. ഇതുപോലെ ഇതിനെ പറയുന്ന പേരാണ് എന്താണ്, ഈ സ്ക്രീൻ, ഈ സ്ക്രീനില്, ഈ സ്ക്രീനിനെ പറയുന്ന പേരാണ് ഡെസ്ക് ടോപ്പ് ആണ്, ഡെസ്ക് ടോപ്പ് എന്നാണ് പറയുന്നത്. വേർഡ് എന്നുള്ള ഒരു ക്ലാസ് ഇട്ടിരുന്നു, അതിൽ ഞാൻ എല്ലാതും പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ എക്സലും ഒരു എന്താണ് സോഫ്റ്റ്വെയർ ആണ് അല്ലേ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ വേർഡും എക്സലൊക്കെ അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് എക്സൽ വരുന്നത് കാൽക്കുലേഷനുകൾ ചെയ്യാനും സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ, സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കാനും അങ്ങനെയുള്ളൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് എന്ത് എക്സൽ. നമ്മൾ ഇത് ഞാൻ ലാപ്പിലാണ് ചെയ്യുന്നത്, ലാപ്പിലാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ലാപ്പിലെ കാര്യമായാലും സിസ്റ്റത്തിലെ കാര്യമായാലും സെയിം തന്നെയാണ്, അത് മനസ്സിലാക്കുക നിങ്ങൾ. അപ്പോൾ ലാപ്പിൽ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ അല്ലേ, നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ക്രീനിനെ പറയുന്ന പേരാണ് ഡെസ്ക് ടോപ്പ്. ഡെസ്ക് ടോപ്പിലുള്ള ഓരോ പ്രോഗ്രാമിനെയും പറയുന്നത്, ഓരോ പ്രോഗ്രാംസ് ഓരോന്നോരോന്ന് എടുത്ത് പറയുമ്പോൾ ഐക്കൺസ് എന്നാണ് പറയുന്നത്. എല്ലാ പ്രോഗ്രാമിംഗ് ഒരുമിച്ച് പറയുന്ന പേരാണ് ഐക്കൺസ്. ഓക്കെ, ഈ ഡെസ്ക് ടോപ്പിൽ ഏറ്റവും അടിയിൽ കാണുന്ന ബാറിന് എന്താണ് പറയുന്നത് നോക്കുക. എന്താണ് ടാസ്ക് ബാർ, ഇതൊക്കെ കേട്ടോ. എന്താണ് ഈ സ്റ്റാർട്ട് ബട്ടൺ തൊട്ട് ഇവിടം വരെ എന്താണ് ടാസ്ക് ബാർ, ഈ റോയിനെ പറയുന്നതാണ് ടാസ്ക് ബാർ. ഇപ്പോൾ മനസ്സിലായല്ലോ. ടാസ്ക് ബാറിലുള്ള സ്റ്റാർട്ട് ബട്ടൺ ഈ അറ്റത്ത് കണ്ടോ, അവിടെ ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് എന്ന് ക്ലിക്ക് ചെയ്യാറുണ്ട് അല്ലേ. ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഗ്രാം ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. കണ്ടോ, നമ്മുടെ പ്രോഗ്രാം ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, വേറെ സ്ഥലത്ത് നിന്ന് എടുക്കാം. അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഏത് പ്രോഗ്രാമാണോ അത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ പുറത്തുകൊണ്ട് ഈ പോപ്പപ്പ് പോകണമെങ്കിൽ പുറത്തുകൊണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്താൽ അത് പോകുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ബേസിക്കായിട്ട് ഞാൻ പറയുന്നത് ഒട്ടും പഠിക്കാത്തവർക്കായിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. ഇനി സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ പ്രോഗ്രാംസ് നമ്മൾ ക്ലിക്ക് ചെയ്യുക അല്ലേ. ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഇതാണ് പ്രോഗ്രാം എന്ന് അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആ പ്രോഗ്രാം അതിലില്ല. അപ്പോൾ എന്ത് ചെയ്യണം, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ഏതാണ്, മൈക്രോസോഫ്റ്റ് എക്സൽ ആണ് കേട്ടോ. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എവിടെ നിന്നിട്ട്, ഇവിടെ വെച്ചിട്ടല്ല കേട്ടോ, ഈ പ്രോഗ്രാമിൽ നിന്നുകൊണ്ടല്ല, കുറച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ട്, മൂവല്ല സോറി ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്ന സ്ഥലത്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ഇനി എന്ത് ചെയ്യണം, ന്യൂ, എന്താണ് ന്യൂ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, മൈക്രോസോഫ്റ്റ് എക്സൽ ഉണ്ടോ എന്ന് നോക്കുക. എന്താണ് മൈക്രോസോഫ്റ്റ് എക്സൽ ഉണ്ടോ എന്ന് നോക്കുക. ഇതിലും കാണുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ എക്സൽ വർക്ക് ഷീറ്റ് ഉണ്ടോ എന്ന് നോക്കണം. എക്സൽ ഓപ്പൺ ചെയ്തു. ഇതേതുപോലെ ഞാൻ ടാസ്ക് ബാറിൽ നിന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ടാസ്ക് ബാറിലാണ് എക്സൽ ഈ ഒരു ടാബിൽ കിടക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഡെസ്ക് ടോപ്പിൽ വെച്ച് നമുക്ക് ഈ ഭാഗത്ത് ഡെസ്ക് ടോപ്പിൽ വെച്ച് എടുക്കാവുന്നതാണ്. അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ മാക്സിമൈസ് ചെയ്തു കണ്ടോ, മാക്സിമൈസ് ചെയ്തപ്പോൾ ഓപ്പണായി. മാക്സിമൈസ് എന്ന് വെച്ചാൽ ചെറിയതായിട്ട് കിടക്കുകയായിരുന്നു എക്സൽ, അത് വലിയതായിട്ട് ഓപ്പണാക്കി. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സലിനൊന്ന് പരിചയപ്പെടാം. ഈ എക്സലില് ബുക്ക് വൺ എന്നാണ് പറയുന്നത്. കണ്ടോ ടൈറ്റിൽ ബാർ കണ്ടോ, ഇവിടെ ഏറ്റവും ടോപ്പിക്ക് എടുക്കുന്ന ബാറിനെ എന്ത് പറയും, ടൈറ്റിൽ ബാർ. നെക്സ്റ്റ് അതിനിടയിലേക്ക് വരാം. അതുപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബട്ടൺ ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് എന്താണ് ഓഫീസ് ബട്ടൺ. എന്താണ് കുറച്ചുകൂടി വലുതാക്കിയിട്ടുണ്ട്, ഓഫീസ് ബട്ടൺ. ഈ റൗണ്ടഡായി കിടക്കുന്നതാണ് ഓഫീസ് ബട്ടൺ. ഓക്കെ, അതുപോലെ തന്നെ തൊട്ടടിയിൽ ഹോം, ഇൻസെർട്ട്, പേജ് ലേഔട്ട്, ഫോമുല, ഡേറ്റ, അതിനൊക്കെ പറയുന്ന പേരാണ് ടാബ്, ഹോം ടാബ്. കണ്ടോ, അതുപോലെ തന്നെ ഇൻസെർട്ട് ടാബ്, അങ്ങനെ കുറേ പേരുകളുണ്ട് അങ്ങനെ അതിനെ പറയുന്നത്. ടാബുകൾ എന്ന് പറയുന്നത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ആകുമ്പോഴാണ്. മെനു എന്നാണ് പറയാറ് ആദ്യം, ഹോം മെനു, ഇൻസെർട്ട് മെനു എന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ പുതിയ വെർഷനായിട്ട് കണ്ടുപിടിച്ചപ്പോൾ അതിനെ ഹോം ടാബ്, ഇൻസെർട്ട് ടാബ് അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ ഹോം ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അതിനെ ഹോം ഇതിന് പറയുന്ന പേരാണ് റിബൺ എന്നാണ് പറയുന്നത്. റിബൺ, ഹോം,
ഹോം ടാബ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറേ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടല്ലോ, കട്ട്, കോപ്പി, പേസ്റ്റ്, അതുപോലെ ബോൾഡ്, ഇറ്റാലിക് കണ്ടല്ലോ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അല്ലേ. അതിനെ പറയുന്നത് എന്താണ്? റിബൺ എന്നാണ് പറയുന്നത്. കുറേ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയേണ്ടതുണ്ട്, അതാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി പറയാം, ഒന്നും കൂടിയല്ല, അത് പരിചയപ്പെട്ടു. ഇനി അടുത്തതായിട്ട് ഇവിടെ കണ്ടോ, ഈ ഭാഗത്തൊരു സെല്ല് പോലെ കണ്ടോ, ഞാനിവിടെ ക്ലിക്ക് ചെയ്തു, അല്ലെങ്കിൽ ഒന്നാമത്തെ സെല്ലിൽ കൊണ്ട് ക്ലിക്ക് ചെയ്തു. സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എവിടെയാണോ നമ്മൾ കണ്ടോ ഓരോരോ കോളും റോയും കൂടിയിട്ട് കൂടിച്ചേർന്നിട്ടുള്ള അല്ലേ ഒരു സെല്ലാണ്. അപ്പോൾ ആ സെല്ലിനത് ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു. ഈ ക്ലിക്ക് ചെയ്തപ്പോൾ ഈ സെല്ലിനൊരു പേരുണ്ട്, ആ പേരാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഈ ടു എന്നാണ് പറയുന്നത്. ഈ എന്ന് പറഞ്ഞ കോളത്തിൽ ടു എന്ന് പറഞ്ഞ സെൽ, ഈ എന്ന് പറഞ്ഞ കോളത്തിൽ ടു എന്ന് പറഞ്ഞ സെൽ എന്നാണ് അതിൻ്റെ നെയിം, നെയിം ബോക്സിൽ കാണപ്പെടും. അപ്പോൾ ഈ ഭാഗം എന്താണ്? നെയിം ബോക്സ് എന്നാണ് പറയുന്നത്. ഞാൻ ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്തപ്പോൾ G3 എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ H5. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗത്തിന് നെയിം ബോക്സ്. ക്ലിയർ? നെക്സ്റ്റ് FX കേട്ടോ. ഇവിടെ ഈ ഭാഗത്ത് FX എന്ന് കാണാൻ പറ്റും. ഈ FX ഉള്ള സ്ഥലം ഇങ്ങനെ ഒരു പോർഷൻ കിടക്കുന്നുണ്ട്, അതിനെ ഫോർമുല ബാർ എന്നാണ് പറയുന്നത്. ഫോർമുല ബാർ. ഓക്കെ, ഫോർമുല ബാർ. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി ഞാൻ തരുന്നുണ്ട്, എല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഇനി അടുത്തതായിട്ട് കോളവും റോയും കൂടി എങ്ങനെയാണ് പരിചയപ്പെടും? കോളം കേട്ടോ, ഇതുപോലെ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടില്ല, ഇവിടെ ഇങ്ങനെ അടിയിലേക്ക് പോയിട്ടുണ്ട് അല്ലേ. ഈ ബീഡ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സെലക്ഷനായിട്ട് വരും, ഇതിനെ പറയുന്ന പേരാണ് കോളം. താഴത്തോട്ട് പോകുന്നതിനെ കോളയും, ഇങ്ങനെ കണ്ടോ നോക്ക്, നേരെ പോകുന്നത് റോ. ഇത് മസ്റ്റാണ് പഠിക്കാനായിട്ട്, പഠിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസ്റ്റാണ്, ഇത് അറിഞ്ഞിരിക്കണം, തെറ്റിപ്പോകരുത്, കോളവും റോയും തെറ്റിപ്പോകരുത്. അപ്പോൾ എന്താണ്, കോളം താഴത്തോട്ട് പോകുന്നത്, റോ നേരെ പോകുന്നത്. ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയ്ക്കും ക്ലിയർ ആയിട്ട് പഠിക്കണം കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ എക്സെൽ നമുക്ക് ഒന്നും കൂടി തുടച്ച് ഫസ്റ്റ് തൊട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി അടുത്തതായിട്ട് ഒരു ബുക്ക് 1 അല്ലേ, ബുക്ക് 1-ന് എന്താ പറയുക, ആ സ്ഥാനത്തിന് എന്താ പറയുക, ടൈറ്റിൽ ബാർ. അപ്പോൾ ടൈറ്റിൽ ബാർ നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ ഹോം ടാബ് നമ്മൾ പഠിച്ചു, ഇൻസെർട്ട് ടാബ് അങ്ങനെ അല്ലേ. പിന്നെ ഇതിനെ റിബൺ എന്ന് പറയും, അതുപോലെ തന്നെ സെൽ എന്ന് പറയും അല്ലേ, ഇതിനെ സെൽ എന്ന് പറയും, ഇതിനെ നെയിം ബോക്സ് എന്ന് പറയും. ഇവിടെ കണ്ടോ, ഈ ഭാഗത്തിന് നെയിം ബോക്സ്, ഇതിനെ ഫോർമുല ബാർ. ഓക്കെ, കോളം അടിയിലേക്ക് പോകുന്നത്, റോ ഇങ്ങനെ വരുന്നത്. ഇനി ഒരു ബുക്ക് 1-ൽ അറിയാലോ, ബുക്ക് 1-ൽ ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3, അത് മൂന്നെണ്ണം അവൈലബിൾ ആയിരിക്കും. ചില സിസ്റ്റത്തിൽ, ചില എക്സലിൽ ഒന്നേ ഉണ്ടാവുള്ളൂ ഷീറ്റ് 1. അപ്പം നമുക്ക് ഇൻസെർട്ട് ഒക്കെ ചെയ്യാം കേട്ടോ, അത് കുഴപ്പമില്ല. അപ്പോൾ 3 ഷീറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി തൊട്ടടുത്തേക്ക് വരാം, അതിൻ്റെ അവിടെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ഇൻസെർട്ട് വർക്ക് ഷീറ്റ് എന്നാണ് പറയുന്നത്. ഇൻസെർട്ട് വർക്ക് ഷീറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലാക്കി എടുക്കുക, ഏത് ഷീറ്റുകൾ കൂടുതലായിട്ട് എടുക്കുക. ഷീറ്റ് എന്ന് പറയുന്നത് പേജാണ്, അതിൽ ഒരു വ്യത്യാസമില്ല, നമ്മൾ പഠിക്കുന്ന കാര്യം തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്കൊരു കോൺഫിഡൻ്റ് ഉണ്ടാവുള്ളൂ അല്ലേ, എക്സലിനെ കുറിച്ച് ഏതാണ്, ഏത് ഭാഗമാണ്, എന്താണെന്നൊക്കെ അറിയണം. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഫസ്റ്റായിട്ട് തുടങ്ങുന്നത് ഫസ്റ്റ് കണ്ടോ, ഇവിടെ വെച്ചു, ഫസ്റ്റത്തെ സെല്ലിൽ വെച്ചു. അതിനുശേഷം ഇവിടെ 1 to 13 വരെ നമുക്ക് എന്ത് ഡിസ്പ്ലേ ചെയ്യുന്നുള്ളൂ അല്ലേ, അതെ കാണാൻ പറ്റുന്നുള്ളൂ അല്ലേ. അല്ലെങ്കിൽ നമ്മളൊത്തിരി സൂം ചെയ്യുമ്പോൾ ഇത്രയും ഭാഗം, കുറച്ച് ഭാഗമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒരു 13-ൽ 14 റോ വെച്ചിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് എത്ര റോ ഉണ്ട്, എത്ര കോളംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കോളംസ് ഇപ്പോൾ പുതിയ വെർഷൻ ആയതുകൊണ്ട് അത് കോളംസ് എനിക്ക് നോക്കണം എത്രയുണ്ടെന്ന്. കോളംസ് റോയും വരുന്നത് ഞാൻ പറഞ്ഞുതരാം, റോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വയ്ക്കുക ഫസ്റ്റത്തേൽ, എത്ര റോ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഫസ്റ്റത്തെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ച് ഡൗൺ ഏരോ ക്ലിക്ക് ചെയ്യുക. ഡൗൺ ഏരോ അറിയാലോ, കീബോർഡിൽ ഡൗൺ ഏരോ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ 1,048,576 ആണ് ഇത്. ഇത്രയല്ല, ഇതിന് ഇതിക്ക് മുൻപുള്ള വെർഷനിൽ അതിൻ്റെ കുറവായിരുന്നു, 65,536 ആയിരുന്നു. ഇപ്പോൾ കൂടുതലായി, വെർഷനൊക്കെ പുതിയതായിട്ട് കണ്ടുപിടുത്തങ്ങൾ തുടങ്ങിയപ്പോൾ റോ അടക്കം കൂടി. ഓക്കെ, അതാണ് 1,048,576 റോസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് അപ്പേരോ ക്ലിക്ക് ചെയ്താൽ എവിടേക്ക് പോയി, മുകളിലേക്ക് പോയി. അപ്പോൾ മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് അപ്പോൾ എന്താവും, ഫസ്റ്റത്തെ ഒരു റോയിലേക്ക് വന്നു. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ കൺട്രോൾ റൈറ്റ് ഏരോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. അത് എത്ര കോളംസ് ആണെന്ന് ഞാൻ പറഞ്ഞു തരാം. മീൻസ് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് റൈറ്റ് ഏരോ ക്ലിക്ക് ചെയ്യുക കണ്ടോ. അപ്പോൾ ലാസ്റ്റ് കോളത്തിലേക്ക് പോയി. അപ്പോൾ എത്ര കോളംസ് ഉണ്ടെന്ന് നമുക്കത് മനസ്സിലാകുന്നില്ല എങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ. അപ്പോൾ എത്രയാണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. കൺട്രോൾ പ്രസ് ചെയ്തിട്ട് നേരെ ലെഫ്റ്റിലേക്ക് വരിക. ഓക്കെ,
അപ്പം ഇത്രയും കാര്യങ്ങൾ എക്സലിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. പി എസ് സിക്കൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി അറിയാനുള്ളത് ഷീറ്റ് വൺ. ഷീറ്റ് വണ്ണിലും നമുക്ക് ചെയ്യാം, വർക്ക് ചെയ്യാം. ഷീറ്റ് ടു കുറച്ച് നേരം കഴിയുമ്പോൾ ഷീറ്റ് ടുവിൽ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാം. കണ്ടോ, മാറുന്നത് കണ്ടോ, ഇതുപോലെ വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഷീറ്റ് ത്രീ എടുക്കുക, ഷീറ്റ് ത്രീയിൽ അടുത്ത വേറൊരു വർക്ക് ചെയ്യാം. അങ്ങനെ എത്ര ഷീറ്റിൽ വേണമെങ്കിലും നമുക്ക് പല പല വർക്കുകളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അത് ആദ്യം തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഷീറ്റ് വണ്ണിൻ്റെ അവിടെ നമ്മൾ കൊണ്ടുവച്ചതിന് ശേഷം, ഇവിടെ കണ്ടോ, ഇവിടെ കൊണ്ടുവച്ചതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് റിനെയും, ഇവിടെ കാണാൻ പറ്റും റിനെയും. റിനെയും ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് നിന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. എന്താണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്, ഈ ഷീറ്റിൽ ഈ പേജിൽ ചെയ്യാൻ പോകുന്നത്, അത് നമുക്ക് മെൻഷൻ ചെയ്തിട്ട് ആ നെയിം എഴുതാം. അപ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും അല്ലേ. അപ്പോൾ ബുക്ക് വണ്ണിലാണ് ഈ ഷീറ്റുകൾ വരുന്നത്. അപ്പോൾ ഈ പേജുകൾക്ക് നമുക്ക് പേര് കൊടുക്കാവുന്നതാണ്. ഇനി ഷീറ്റ് ടു എടുത്തു. ഷീറ്റ് ടു എടുത്തിട്ട് നീളം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് റിനെയിം കൊടുക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ആണ് വീണ്ടും ചെയ്യാൻ പോകുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ടു എന്ന് കൊടുക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ടു. നെക്സ്റ്റ് ഷീറ്റ് ത്രീ എടുത്തു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, റിനെയിം കൊടുത്തു. സ്റ്റേറ്റ്മെൻറ്റ് ത്രീ എന്ന് കൊടുത്തു. ഇനി ഇവിടെ ഉള്ളിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ ഇവിടെ സേവ് ആകുള്ളൂ. ഓക്കെ, അപ്പോൾ റിനെയിം ചെയ്യാൻ നമ്മൾ പഠിച്ചു. എന്താണ്, ഒരു ഷീറ്റിനെ റിനെയിം ചെയ്യുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരാം. ഓക്കെ, എന്തിനാണ് സ്റ്റേറ്റ്മെൻറ്റ് വൺ ടു എന്ന് കൊടുത്തത്? പെട്ടെന്ന് നമുക്ക് സേവ് ചെയ്ത കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കേട്ടോ, സ്റ്റേറ്റ്മെൻറ്റ് ടു പെട്ടെന്ന് കിട്ടണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ത്രീ കിട്ടണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് വളരെയധികം എളുപ്പത്തിൽ നമുക്കത് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ റിനെയിം കൊടുത്തു പോകുന്നത്. ക്ലിയർ. ഇനി അടുത്തതായിട്ട് ഇവിടെ ഷീറ്റ് സെവൻ കൊടുത്തിട്ടുണ്ട്. കേട്ടോ, ഷീറ്റ് സെവൻ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാണ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡെലീറ്റ് കൊടുക്കുക. അപ്പോൾ എന്താവും, ആ ഷീറ്റ് പോകും. ഇവിടെ വെച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വീണ്ടും ഡെലീറ്റ് കൊടുക്കുക. അപ്പോൾ ഷീറ്റ് പോകും. കേട്ടോ, ഇങ്ങനെയാണ് ഷീറ്റുകളെ ഡെലീറ്റ് ചെയ്യുന്നത്. ഇവിടെ വെച്ചതിന് ശേഷം റൈറ്റ് അടിച്ചിട്ട് ഡെലീറ്റ് കൊടുക്കുക. കേട്ടോ, അപ്പോൾ ഇപ്പോൾ നിലവിലുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് വൺ, സ്റ്റേറ്റ്മെൻറ്റ് ടു. ഇനി അടുത്തതായിട്ട് വീണ്ടും ഒരെണ്ണം കൂടി നമുക്ക് ഇൻസർട്ട് ചെയ്യണമെങ്കിൽ നേരത്തെ പഠിച്ചു, ഇതിൻ്റെ തൊട്ടടുത്തേക്ക് വരിക. ഇൻസർട്ട് വർക്ക് ഷീറ്റ് ക്ലിക്ക് ചെയ്യുക. കേട്ടോ, അപ്പോൾ ഷീറ്റ് നയൻ ആണ് കാണുന്നത്. എന്തുകൊണ്ടാണ് ഷീറ്റ് നയൻ വരുന്നത്? നമ്മൾ ഫസ്റ്റ് ഷീറ്റ് വൺ തൊട്ട് നയൻ വരെ ഇൻസർട്ട് ചെയ്തിരുന്നു, എയ്റ്റ് വരെ ചെയ്തിരുന്നു. ആ എയ്റ്റ് വരെ നമ്മൾ എയ്റ്റ് സെവൻ സിക്സ് ഒക്കെ നമ്മൾ കളഞ്ഞു അല്ലേ, ഡെലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ നമ്മളിത് ഇവിടെ കൊണ്ടുവച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ഇൻസർട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും ഇവിടെ വരുന്നത്. മനസ്സിലായോ? പിന്നെ ഏത് ഷീറ്റ് വന്നോട്ടെ, നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഇവിടെ വെച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റിനെയിം കൊടുത്താൽ മതി, അപ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ത്രീ എന്ന് കൊടുത്തു. സ്റ്റേറ്റ്മെൻറ്റ് ത്രീ. ഓക്കെ, ഇത്രയും ക്ലിയറായി വിചാരിക്കുന്നു. ഇനി നമുക്ക് തുടങ്ങാം. ഇനി എടുക്കാൻ പോകുന്നത് ഹോം ടാബാണ്. എന്താണ് ഹോം ടാബ്? ഹോം ടാബ് എന്നാണ് പറയുക. ഇൻസർട്ട് ടാബ്, പേജ് ലേഔട്ട് ടാബ്, അങ്ങനെ കുറേ ടാബുകൾ കേട്ടോ. ഈ ഹോമിനുള്ളിലുള്ള കുറേ കാര്യങ്ങളുണ്ട് പഠിക്കാനായിട്ട്. അതിനെ പറയുന്നത് റിബൺ എന്നാണ് പറയുന്നത്. എന്താണ് റിബൺ? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. റിബൺ, റിബണിൽ കുറേ ഉണ്ട് അല്ലേ. ബോൾഡ്, ഇറ്റാലിക്ക്, അണ്ടർലൈൻ, കളർ കൊടുക്കാനായിട്ട്, സെൻറ്റർ, റൈറ്റ്, അലൈൻ, അതുപോലെ തന്നെ ഓറിയൻറ്റേഷൻ, ഇതൊക്കെ നമുക്ക് പഠിക്കണം. ഓക്കെ, വളരെ എളുപ്പമാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു പ്രാവശ്യം പഠിച്ചതിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്യുക, മൂന്നാമത്തെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് മനസ്സിലാകും. ഇനി നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്, സിക്സ്, ഇത്രയും ടൈപ്പ് ചെയ്തല്ലോ. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഞാൻ വെറുതെ ജസ്റ്റ് എൻ്റർ ചെയ്ത് പോയതാണ് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. വൺ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഈ സെല്ലിൽ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്യുക. അതറിയാലോ, എൻ്റർ ചെയ്യാനായിട്ട് എൻ്റർ ചെയ്യുമ്പോൾ അടുത്ത സെല്ലിലേക്ക് പോയി. ടു എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്യുക. അങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വൺ എന്നുള്ളത് നമുക്ക് കളയണം. അപ്പോൾ എന്ത് ചെയ്യണം, ഈ സെല്ലിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഡെലീറ്റ് കൊടുക്കുക. ഡെലീറ്റ് കൊടുത്താൽ എന്താവും, അത് പോകും. കേട്ടോ, കീബോർഡിൽ ഡെലീറ്റ് കൊടുത്താൽ അത് പോകുന്നതായിരിക്കും. ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇത് പറയുന്നത്. കണ്ടോ, ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് വൺ എൻ്റർ ചെയ്യുക, ടു എൻ്റർ, ത്രീ എൻ്റർ, ഫോർ എൻ്റർ. കണ്ടോ, ഇങ്ങനെ അടിക്കുക. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയല്ലോ. ഇനി അടുത്തതായിട്ട് ഇതിൽ പഠിക്കാനുള്ള കാര്യം
സിമ്പിളായിട്ട്, സിമ്പിളാണത് കേട്ടാ. എല്ലാവരും വിചാരിച്ചിരിക്കുന്നു ഭയങ്കര റിസ്ക് ആണ് എക്സെല് പഠിക്കുന്നത്. എക്സെല് വളരെ എളുപ്പമാണ് പഠിക്കാൻ, പക്ഷെ പെട്ടെന്ന് മറന്നു പോകും കേട്ടോ, വേർഡിലുള്ള പോലെയല്ല. ഇനി വൺ എന്ന് ക്ലിക്ക് ചെയ്ത സ്ഥലത്ത് വൺ സെവൻ എന്നും കൂടി ആഡ് ചെയ്യണം അല്ലേ. ഓ എൻ ഇ വൺ സെവൻ എന്നും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ജസ്റ്റ് കുറേ കുട്ടികൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. വൺ വണ്ണിനവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെവൻ അടിക്കും, അപ്പോൾ അത് പോകും കണ്ടോ. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, എങ്ങനെ ചെയ്യണം? വണ്ണിൻ്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്താണ് ഡബിൾ ക്ലിക്ക്? ഇവിടെ കൊണ്ടുവന്നിട്ട് വെറുതെ ക്ലിക്ക് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക, മൗസിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് തോന്നുന്നു? മൗസിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കഴ്സർ വരും. കഴ്സർ വരുമ്പോൾ മാത്രമേ അവിടെ സെവൻ ആഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, സ്പേസ് ഇട്ടിട്ട് വേണമെങ്കിൽ സെവൻ കൊടുക്കാം. ഇപ്പോൾ മനസ്സിലായല്ലോ. ടുവിൻ്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം? സ്പേസ് അടിച്ചിട്ട് എയ്റ്റ്. ത്രീയുടെ അവിടെ സ്പേസ് ഇട്ട് എയ്റ്റ്. ക്ലിയർ? അപ്പോൾ എന്ത് ടൈപ്പ് ചെയ്യണമെങ്കിലും ഇവിടെ വെച്ചിട്ട്, ഇവിടെ ആദ്യം നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും, അതിൽ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ വെച്ചതിന് ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്യണം, എന്നാലാണ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം, വളരെ എളുപ്പമാണ്. ഇനി പറയാൻ പോകുന്നത് ഷോർട്ട് കട്ടാണ് പറയുന്നത്. ഇപ്പോൾ വൺ എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു, അതിനുശേഷം ഇവിടെ കൊണ്ടുവച്ചതിന് ശേഷം അതിൽ കൂടെ ഒരു സ്പെല്ലിംഗ് കൂടി ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഡബിൾ ക്ലിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ. ഡബിൾ ക്ലിക്കിന് ഷോർട്ട് കട്ടാണ് എഫ് ടു എന്ന് പറയുന്നത്. എന്താണ് എഫ് ടു കണ്ടോ? അപ്പോൾ എന്താണ്, കീബോർഡിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് നേരെ എഴുതിയ സ്ഥലത്ത് അതിന് തൊട്ട് മുകളിലായിട്ട് എഫ് ടു, എഫ് വൺ എഫ് ടു എഫ് ത്രീ എന്നൊക്കെ കാണുന്നില്ലേ, അതിൽ എഫ് ടു എന്നാണ് പറയുന്നത്. എഫ് ടു എന്താണ്? അവിടെ ടൈപ്പ് ചെയ്യാനുള്ള, ടൈപ്പ് ചെയ്യാനായിട്ട് കഴ്സർ വരും എഫ് ടു ക്ലിക്ക് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ അതും പഠിച്ചു അല്ലേ. അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നതും പഠിച്ചു, അതുപോലെ തന്നെ കീബോർഡിൽ എങ്ങനെയാണ് കീബോർഡിൽ ഷോർട്ട് കട്ട് ഉപയോഗിച്ചും പഠിച്ചു. ഇനി വൺ ഇവിടെ നോക്കിയേ, നോക്കൂ, വൺ ടു ത്രീ ഫോർ ഫൈവ്. കുറേ കുട്ടികൾ ചോദിക്കാറുണ്ട് ലെഫ്റ്റ് ഭാഗത്തെ വൺ ടു ത്രീ ഫോർ ഫൈവ് ഒക്കെ പ്രിൻ്റിൽ വരുമെന്ന് ചോദിക്കാറുണ്ട്. അത് വരില്ല. ഈ ഭാഗത്ത് കണ്ടോ, ഇതൊക്കെ നമുക്ക് കാൽക്കുലേഷനുകളൊക്കെ എളുപ്പത്തിൽ ചെയ്യാനാണ് വൺ ടു ത്രീ ഒക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് ഇത് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ എ ബി സി ഡി ഒക്കെ കണ്ടോ, അതൊന്നും വരില്ല കേട്ടോ പ്രിൻ്റ് ഔട്ടിൽ. നമ്മൾ കൊടുക്കണം, നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ പ്രിൻ്റിൽ വരുള്ളൂ. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കാം. ഇനി ഇതിൻ്റെ തൊട്ട് മുകളിൽ കണ്ടോ, വണ്ണിന് തൊട്ട് മുകളിൽ കണ്ടോ, ഏത് ഒരു ഒരു ബ്ലാങ്ക് ആയി കിടക്കുന്നുണ്ടോ, അത് ക്ലിക്ക് ചെയ്തിട്ട് എല്ലാതും സെലക്ട് ആവും. ഇങ്ങനെ നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് കൊണ്ടുവരേണ്ട, മൊത്തമായിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ വണ്ണിൻ്റെ തൊട്ട് മുകളിലായിട്ടൊരു സെല്ലുണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ മൊത്തം അതെന്താവും, സെലക്ട് ആവും, മൊത്തമായിട്ട് സെലക്ട് ആവുന്നതാണ്. അതിനുശേഷം വേണ്ട എന്നുണ്ടെങ്കിൽ പുറത്ത് കൊണ്ട് വെറുതെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തോന്നു, സെലക്ഷൻ പോയി. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണം, നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി വൺ ടു എന്ന് ഇവിടെ കൊടുക്കണം, എന്നാൽ മാത്രമേ പ്രിൻ്റ് ഔട്ടിന് വരുള്ളൂ. ഇവിടെയുള്ള വൺ ടു വരില്ല. ഇവിടെ ഈ ഫസ്റ്റ് സെല്ലിൽ നമുക്ക് തുടങ്ങാം. വൺ എൻ്റർ, ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ കണ്ടോ, ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ മാത്രമേ ഏതിൽ വരുള്ളൂ, പ്രിൻ്റിൽ വരുള്ളൂ. ഇനി മൊത്തമായിട്ട് ഇത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഏഡ് അവിടെ ക്ലിക്ക് ചെയ്യുക കണ്ടോ, ഈ കുളത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ആയപ്പോൾ. അതിനുശേഷം ഡെലിറ്റ് കീ പ്രസ് ചെയ്യുക, കീബോർഡിൽ ഡെലിറ്റ് കീ പ്രസ് ചെയ്യുക. അപ്പോൾ പഠിച്ചല്ലോ. ഇനി വൺ കഴിഞ്ഞിട്ട് പിന്നെ ടു കൊടുത്തു. ഒരു 25 നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വേണം. അപ്പോൾ എന്ത് ചെയ്യണം, അടിച്ചടിച്ചടിച്ച് പോകണ്ട, വണ്ണും ടുവും സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, ഇവിടെ കണ്ടോ, ഇവിടെ ഒരു പ്ലസ് പോലെ കണ്ടോ, ഈ കോർണറിൽ അവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക കണ്ടോ. ഇങ്ങനെ ഇതുപോലെ ഡ്രാഗ് ചെയ്താൽ 67 കണ്ടോ, ഇവിടെ കാണുന്നത് നമുക്ക് വരില്ല പ്രിൻ്റിൽ കേട്ടോ, അതറിയാലോ. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്തിടുന്നത് മാത്രം വരുള്ളൂ. അപ്പോൾ ഈ 67 വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് നമുക്ക് ഡ്രാഗ് ചെയ്തപ്പോൾ കിട്ടി കണ്ടോ. ടൈപ്പ് ചെയ്യണ്ട. എങ്ങനെയാണ് ഒരാശുണി പറഞ്ഞുതരാം. വൺ എൻ്റർ ടു, വണ്ണും ടൂവും ചെയ്യണം കേട്ടോ, എന്നാലാണ് വൺ ടു ത്രീ എന്ന് വരുള്ളൂ. ഇതിന് അത് കഴിഞ്ഞതിന് ശേഷം സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് ഇവിടെ കോർണറിൽ വെച്ചിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം. അപ്പോൾ 66 നമ്മൾ എന്താ ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മുകളിലേക്ക് പോയി. അപ്പോൾ വൺ തൊട്ട് ഇങ്ങനെ പെട്ടെന്ന് എത്ര വേണമെങ്കിലും, എത്ര ലക്ഷം വേണമെങ്കിലും നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്താൽ കിട്ടുന്നതാണ്, അത് മനസ്സിലാക്കുക. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വൺ എന്ന് കൊടുത്തു, എൻ്റർ ചെയ്തു. വൺ മാത്രം മതി എന്നുണ്ടെങ്കിലോ, ഇവിടെ ഈ കോർണറിൽ വെച്ചിട്ട് പ്ലസ് പോലെ കണ്ടോ കാണുന്ന ഭാഗത്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ 20 30, ഓക്കെ, 20 30 എന്ന് വരുമ്പോൾ ഇത് മൊത്തമായിട്ട് സെലക്ട് ചെയ്തിട്ട് നോക്കൂ ഇതുപോലെ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക.
അടുത്തതായിട്ട് ഈ സെല്ലിൽ ഒരു എന്തെങ്കിലും ഒരു വേഡടിക്കുക, പുറത്ത് കൊണ്ട് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യുക. എന്താണ് പുറത്ത് കൊണ്ട് ക്ലിക്ക് ചെയ്യുക എന്ന് പറയുന്നത്? ഇവിടെ കഴ്സർ ഉണ്ടായിരുന്നു, ആ കഴ്സർ പോകാനാണ് എന്ത് പറഞ്ഞത്, ഞാൻ പുറത്ത് കൊണ്ട് ക്ലിക്ക് ചെയ്ത് വീണ്ടും ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞത്. കഴ്സർ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ആക്റ്റീവ് ആവില്ല ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നെയിം, ഈ നെയിം ടൈപ്പ് ചെയ്ത നെയിം ബി കോളത്തിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ പേര്, ഇതിൻ്റെ നെയിം ബോക്സിൽ കേട്ടോ പേര് കാണുന്നത് ബി ടു എന്നാണ് കേട്ടോ. ബി ടു എന്നുള്ള സെല്ലിലാണ് നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ സെല്ല് ഈ ടൈപ്പ് ചെയ്തതിന് നമുക്ക് കുറച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നോക്കാം. സെല്ലിൻ്റെ ഇവിടെ കൊണ്ടത് ക്ലിക്ക് ചെയ്യുക. എവിടെ ദി ലൈനിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് എവിടെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ലൈനിൽ പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നെയിമിനെ നമുക്ക് ഇവിടേക്കും കേട്ടോ ഇവിടേക്കൊക്കെ കൊണ്ടുവരാൻ സാധിക്കും കേട്ടോ. ഇങ്ങനെ മൂവ് ചെയ്യാവുന്നതാണ്. കുറേ കുട്ടികൾക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. പുതിയ കുട്ടികൾക്കാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് പറയുന്നത്. എല്ലാതും കൂടുതലായിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കാം. ഇനി നമുക്ക് തുടങ്ങാം. ഏത് ഹോം ടാബ്? ഹോം ടാബിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞുതരാനുണ്ട്. കുറച്ച് ടൈപ്പ് ചെയ്യാം. നെയിം, അഡ്രസ്, പിൻകോഡ്, ഡിസ്ട്രിക്റ്റ്, ഓക്കെ, മൊബൈൽ നമ്പർ, ഓക്കെ. എന്ന് പറയുന്നത് ഈ നെയിമിൻ്റെ അവിടെ വെച്ചതിന് ശേഷം ഒന്ന് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്യാൻ മീൻസ് താഴത്തോട്ട് വലിക്കുക. ഓക്കെ, അപ്പോൾ കുറേ കുട്ടികൾ ചോദിക്കാറുണ്ട്, എന്നോട് തന്നെ ചോദിക്കാറുണ്ട് നെയിമിൻ്റെ അവിടെ സെലക്ട് ആവുന്നില്ല എന്ന്. തൊട്ടടിയിലുള്ളതൊക്കെ സെലക്ട് ആവും, ഒരു ബ്ലൂ കളറായിട്ട് വരുന്നുണ്ട്. നെയിമിൻ്റെ അവിടെ സെലക്ട് ആയിട്ടുണ്ടെന്നൊരു ഡൗട്ട്. സെലക്ട് ആയിട്ടുണ്ട്, അത് ഫസ്റ്റ് തൊട്ട് തുടങ്ങുന്നത് കൊണ്ട് അത് വൈറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, ഇപ്പം അതിന് ക്ലിയർ ആയല്ലോ. അപ്പോൾ അത് സെലക്ട് ആക്കി അതിനുശേഷം എന്താ കൊടുക്കേണ്ടത്? ഇവിടെ കണ്ട ഒരു എ കണ്ടോ, ഈ ടാബിൽ എ കണ്ടോ? കുറച്ചും കൂടി ഒന്ന് സൂം ചെയ്യാം. ഈ എ, വലിയ എ ക്ലിക്ക് ചെയ്താൽ, ഇൻക്രീസ് ഫോണ്ട് സൈസ് എന്നാ പറയുക, ക്ലിക്ക് ചെയ്താൽ വലിയതാവും കേട്ടോ. അപ്പോൾ ഇവിടെ കാണുന്നുണ്ട് 18. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക 20, 22, 24, 26 കേട്ടോ, ഇതുപോലെ വലുതാകും. ഇനി അടുത്തതായിട്ട് തൊട്ടടുത്ത് കണ്ടോ ഒരേ ചെറിയ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ചെറുതാവും, ഫോണ്ട് സൈസ് ചെറുതാകും. അതൊക്കെ പഠിക്കണം. മിനിമം നമുക്ക് വേണ്ടത് 12 സൈസാണ്. എന്താണ് 12 സൈസിലാണ് നമ്മൾ പ്രിൻ്റ് ഔട്ടൊക്കെ എടുക്കാറ്. കൂടുതൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. നമ്മൾ ടൈപ്പ് ചെയ്തൊക്കെ പാരഗ്രാഫൊക്കെ ടൈപ്പ് ചെയ്യുന്നത് 12 സൈസിലാണ്. ഓക്കെ, അപ്പോൾ ഇത് 12 സൈസിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ വലിയ എ ക്ലിക്ക് ചെയ്തപ്പോൾ വലുതാകും, സൈസ് വലുതാകും. ചെറിയ എ ക്ലിക്ക് ചെയ്താൽ ചെറുതാവും, അതറിയാലോ. ഇപ്പോൾ 14 ഉള്ളൂ, ഒന്നും കൂടി ക്ലിക്ക് ചെയ്തപ്പോൾ 16. അപ്പോൾ 15 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 15 ഇവിടെ ഇല്ല കണ്ടോ, ഇതിൻ്റെ തൊട്ടടിയിലില്ല. അപ്പോൾ അതുകൊണ്ട് 15 എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ടൈപ്പ് ചെയ്യണം. വെറുതെ കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് 15 എന്ന് ടൈപ്പ് ചെയ്യുക, എൻറ്റർ ചെയ്യാം. വേഡിലെ പോലെ തന്നെ, ഓക്കെ, ഒരു വ്യത്യാസമില്ല. ഇനി ഇതിൻ്റെ തൊട്ടടുത്തേക്ക് കൊണ്ടുവരാം. ഇതെന്താണ്? ഫോണ്ട്, ഫോണ്ട് സ്റ്റൈൽ അല്ലേ. കാലിബ്രി ബോഡി എന്നാണ് ഈ ഫോണ്ട് സ്റ്റൈലിൻ്റെ പേര്. ഏത്? ഈ ടൈപ്പ് ചെയ്തതിൻ്റെ ഫോണ്ട് സ്റ്റൈലിൻ്റെ പേര് കാലിബ്രി ബോഡി എന്നാണ്. ഇതിൻ്റെ തൊട്ടടുത്തേക്ക് വരാം, ഏരോ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം അൾജീരിയൻ എന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ എന്താവും ഇത്? ഈ ഫോണ്ട് സ്റ്റൈൽ അൾജീരിയൻ എന്ന് പറഞ്ഞ ഫോണ്ട് സ്റ്റൈലായി. ഒരുപാട് ഫോണ്ട് സ്റ്റൈൽ ഉണ്ട് അല്ലേ, ക്ലിക്ക് ചെയ്തു കണ്ടോ. അപ്പോൾ അതുപോലെ പല ഫോണ്ട് സ്റ്റൈൽ ഇവിടെയുണ്ട്. ഇതൊക്കെ നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതെ, ഇതിൻ്റെ കണ്ടോ സ്ക്രോൾ ബാർ ഇങ്ങോട്ട് മൂവ് ചെയ്യുക കണ്ടോ. മൂവ് ചെയ്യുമ്പോൾ കുറേ മലയാളമായിട്ട് കാണും, മലയാളം കുറേ ഉണ്ട് കണ്ടോ. മലയാളത്തിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ മലയാളമായിട്ട് വരും, കണ്ടില്ലേ. അപ്പോൾ ഏതിലാണോ നമ്മൾ ഇവിടെ കൊണ്ടുവച്ചിട്ട് വെറുതെ കാര്യമില്ല, ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഈ ഭാഗത്ത് കൊണ്ട് ക്ലിക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ എന്താവുള്ളൂ അത് ഫോണ്ട് സ്റ്റൈൽ മാറുള്ളൂ. ഇനി നമ്മൾ ഓഫീസിൻ്റെ ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഫോണ്ട് സ്റ്റൈൽ ഞാൻ പറയാം. ദ ടൈംസ് ന്യൂ റോമൻ എന്നാണ് പറയുന്നത്. എന്താണ് ടൈംസ് ന്യൂ റോമൻ? അതിന് തൊട്ട് മുകളിലേക്ക് വരാം, ഈ സ്ക്രോൾ ബാർ ഒന്ന് മൂവ് ചെയ്യാം മുകളിലേക്ക്. ടൈംസ് ന്യൂ റോമൻ ഇവിടെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. TI എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വരും കേട്ടോ. TI എന്ന് പറയുമ്പോൾ തന്നെ തൊട്ടടിയിൽ കാണും, ഡിസ്പ്ലേ ചെയ്യുക കേട്ടോ. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് വന്നു? ടൈംസ് ന്യൂ റോമൻ ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് സൈസ്, നല്ല ഭംഗിയായിട്ടുള്ള സ്റ്റാൻഡേർഡ് സൈസ്. ഓഫീസിലൊക്കെ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ ടൈംസ് ന്യൂ റോമൻ ആണ് ഉപയോഗിക്കുന്നത് കൂടുതലും. 12 സൈസ് ടൈംസ് ന്യൂ റോമൻ. ഇപ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ചില്ലേ. ഇനി അടുത്തതായിട്ട് ഞാൻ 12 സൈസിലാണ് ഇടുന്നത്. ഓക്കെ, 11 സൈസ് കിടന്നോട്ടെ.
ഈ നെക്സ്റ്റ് ബോൾഡ്. ബോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല തിക്ക് കൂട്ടി വരുന്നു അല്ലേ, കണ്ടോ? തിക്ക് കൂട്ടുക. വീണ്ടും ക്ലിക്ക് ചെയ്യുക ബോൾഡിൻ്റെ അവിടെ, കണ്ടോ? ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പോയി. ഇറ്റാലിക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇറ്റാലിക്ക് വന്നു, കണ്ടോ? ഇറ്റാലിക്ക് വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പോയി. അപ്പോൾ അണ്ടർലൈൻ ആണെങ്കിൽ അണ്ടർലൈൻ വന്നു. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ബോൾഡ് എന്ന് പറയുമ്പോൾ നല്ലോണം തിക്ക് കൂടി, വേണ്ട എന്നുണ്ടെങ്കിൽ അവിടെ തന്നെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് വേണ്ട എന്നുണ്ടെങ്കിൽ. ഇറ്റാലിക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അണ്ടർലൈൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിത് മൂന്നും ഓണാക്കിയിട്ടു. എന്താണ് ഓണാക്കിയിട്ടുക, ഓണാക്കിയിടുക എന്ന് പറയുന്നത്? ഇറ്റാലിക്കും ബോൾഡും അണ്ടർലൈനും എല്ലാം നമ്മുടെ വർക്കിന് ആവശ്യമാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത് മൂന്നും ആക്റ്റീവ് ആയെന്ന് എങ്ങനെ അറിയാം, ആണെന്ന് എങ്ങനെ അറിയാൻ പറ്റുന്നത്? അണ്ടർലൈനൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ, അണ്ടർലൈൻ ഉള്ളത് കൊണ്ട്. ബോൾഡും ഇറ്റാലിക്കും അണ്ടർലൈൻ്റെ അവിടെ യെല്ലോ കളറായിട്ട് നിൽക്കുന്നത് കണ്ടോ, ഇവിടെ കണ്ടോ, യെല്ലോ കളറായിട്ട് നിൽക്കുന്നതൊക്കെ ഈ സ്ക്രീനിൽ ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബോൾഡ് ഞാൻ ഓഫ് ചെയ്തു, അത് പോയി. ഇറ്റാലിക് ഓഫ് ചെയ്ത് അത് പോയി. അണ്ടർലൈനും ഓഫ് ആയി അല്ലേ. ഇത്രയും കാര്യങ്ങളുള്ളൂ കേട്ടോ. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വേറെ ഒരു പേപ്പർ എടുത്തു കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് വൺ. ഇനി അടുത്തതായിട്ട് വേറെ ഒരെണ്ണം അടിച്ചു. ഇങ്ങനെ മാറി മാറി ചെയ്യണം കേട്ടോ നിങ്ങൾ. ഈ ഇതൊക്കെ മാറി മാറി ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, മാറി മാറി വെച്ചാൽ ഷീറ്റുകൾ വേറെ വേറെ എടുത്ത് ചെയ്യുക. ഇനി മൊത്തമായിട്ട് സെലക്ട് ചെയ്തു. പഠിച്ചുല്ലോ നമ്മൾ, ബോൾഡും ഇറ്റാലിക്കും ഒക്കെ പഠിച്ചു അല്ലേ. അടുത്തതായിട്ട് സെൻറ്റർ, അടുത്തതായിട്ട് സോറി, ഇവിടെ കണ്ടോ ഒരു കളർ കണ്ടോ, ഇവിടെ ഒരെണ്ണം ഉണ്ട് കേട്ടോ. എന്താണ്? ബോർഡർ അല്ലേ. അല്ലെങ്കിൽ ഞാൻ ഇതെടുക്കാം, ബോർഡർ എടുക്കാം, കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പൊക്കോട്ടെ. അപ്പോൾ ഇതെന്താണ് കണ്ടോ, ബോർഡേഴ്സ്. ഇനിയുള്ളത് ബോർഡേഴ്സ് ആണ്. എന്താണ് ബോർഡേഴ്സ്? ഇവിടെ കണ്ടു, വൺ ടു ത്രീ ഫോർ എന്നൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. വേറെ ഷീറ്റിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഷീറ്റുകൾ മാറി മാറി ചെയ്യുക. ഒരു ഷീറ്റിൽ തന്നെ ചെയ്യരുത്, വേറെ വേറെ ഷീറ്റ് ഇൻസെർട്ട് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഇവിടെ ഇത് ബോർഡേഴ്സ് എന്ന് പറയും. ബോർഡർ എന്താണ് എന്ന് നോക്കാം. നോക്കാം, ഈ വൺ എന്നുള്ളത് കണ്ടോ, വൺ എന്നുള്ളത് ബോർഡർ. അതിനെ ഒരു കുറച്ച് ഒന്ന് കണ്ടോ, ഒന്ന് സെലക്ട് ചെയ്യുക, കുറച്ച് ഭാഗം സെലക്ട് ചെയ്യുക. വൺ എന്നുള്ള സ്ഥലത്തു നിന്ന് തന്നെ നമ്മൾ സെല്ലുകളിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എഫ് വരെ അല്ലെങ്കിൽ ഇ വരെ ഇവിടെ വരെ സെലക്ട് ചെയ്തു. നെക്സ്റ്റ് എന്ത് കൊടുക്കുക? ബോർഡർ. ബോട്ടം ബോർഡർ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പുറത്ത് കൊണ്ടുവയ്ക്കുക. അപ്പോൾ നോക്കി, ഇതിന് ബോട്ടം ബോർഡർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല, കാണാൻ പറ്റും വന്നിട്ടുണ്ടോയെന്ന് എങ്ങനെയാണ് മനസ്സിലായ? ഈ ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പ്രിൻറ്റിൻ്റെ അവിടെ പ്രിൻറ്റ് പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുക. എന്താണ് പ്രിൻറ്റ് പ്രിവ്യൂ? പ്രിൻറ്റ് പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കണ്ട, സൂം ചെയ്യുമ്പോൾ കണ്ട് കേട്ടോ. ഓക്കെ, ഇതിനെയാണ് ബോട്ടം ബോർഡർ എന്ന് പറയുന്നത് കണ്ടോ. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പ്രിൻറ് പ്രിവ്യൂ എടുത്ത് നോക്കുക. പ്രിൻറ് പ്രിവ്യൂ എടുക്കുമ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ക്ലോസ് പ്രിൻറ് പ്രിവ്യൂ ചെയ്യാൻ നോക്കുക. ഇവിടെ ക്ലോസ് ചെയ്താൽ മൊത്തം പ്രോഗ്രാം പോകും ഈ ഭാഗത്ത്. അപ്പോൾ ഈ ഭാഗത്ത് ക്ലോസ് പ്രിൻറ് പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുക. പഠിച്ചില്ലേ? അതുപോലെ ത്രീ, ത്രീ ഇത് അവിടെ ഇങ്ങനെ സെലക്ട് ചെയ്തു. നെക്സ്റ്റ് എന്ത് കൊടുത്തു? ടോപ്പ് ബോർഡർ കൊടുത്തു. നോക്കിയേ, ടോപ്പിലൊരു ബോർഡർ വന്നു കണ്ടോ, ത്രീയുടെ ടോപ്പിൽ. നമുക്ക് നോക്കാം പ്രിൻറ് പ്രിവ്യൂവിൽ കണ്ടോ, ത്രീയുടെ അവിടെ കൊണ്ടുവച്ചു കഴ്സർ. അതിനുശേഷം ടോപ്പ് ബോർഡർ കൊടുത്തപ്പോൾ ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വന്നു, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഏത് ബോർഡറാണ് നോക്കാം. ലെഫ്റ്റ് ബോർഡർ, റൈറ്റ് ബോർഡർ, അതുകൊണ്ട് പറഞ്ഞുതരാം. ഒരു പ്ലെയിൻ ആയിട്ടുള്ള സെല്ലിൽ വെക്കുക, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. വെച്ചതിന് ശേഷം ലെഫ്റ്റ് ബോർഡർ ക്ലിക്ക് ചെയ്തു കണ്ടോ, ലെഫ്റ്റ് ബോർഡർ. ഇതേ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പ്രിൻറ് പ്രിവ്യൂ എടുക്കുക. ഇപ്പോൾ മനസ്സിലായില്ല, ഒരു വര കണ്ട. അപ്പോൾ ഇവിടെ ഇവിടെയാണ് കേഴ്സർ ഇരുന്നത്, സെല്ലിരുന്നത്. അപ്പോൾ സെല്ലിൻ്റെ ലെഫ്റ്റ് ബോർഡറാണ് വരേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് ബോർഡർ വന്നിട്ടുണ്ട്. ക്ലോസ് പ്രിൻറ് പ്രിവ്യൂ ചെയ്യുക. ഓക്കെ, ഇനി പുതിയൊരു ഇൻസെർട്ട് ചെയ്തു കേട്ടോ. പുതിയൊരു ഈ ഭാഗത്ത് ഇൻസെർട്ട് വർക്ക് ഷീറ്റ് എടുത്തു. നെക്സ്റ്റ് ഒന്ന് സൂം ചെയ്തു. സൂം ചെയ്യാൻ അറിയാലോ, ഇതിൻ്റെ തൊട്ടടിയിലേക്ക് വരാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ കണ്ടോ ഡ്രാഗ് ചെയ്താൽ മതി, സൂം ആകും. അത് പഠിച്ചു. ഇനി അടുത്തതായിട്ട് റൈറ്റ് ബോർഡർ, റൈറ്റ് ബോർഡർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് വന്നു? ഇതുപോലെ കണ്ടോ, ഇവിടെ റൈറ്റ് ബോർഡർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഓപ്പൺ വെറുതെ ചെക്ക് ചെയ്യണമെങ്കിൽ പ്രിൻറ് പ്രിവ്യൂവിൽ പോയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് അടുത്തത് നോ ബോർഡർ. നോ ബോർഡർ എന്താണ്? ഒരു ബോർഡറും വേണ്ട എന്നുണ്ടെങ്കിൽ, മൊത്തമായിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഒരു ബോർഡറും വേണ്ട എന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് നോ ബോർഡർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാം അതും പോകും. ഓക്കെ, ഓൾ ബോർഡർ നമുക്കൊന്ന് നോക്കാം. സെലക്ട് ചെയ്യാം, മൊത്തമായിട്ട് സെലക്ട് ചെയ്യാം, മൊത്തമല്ല കുറച്ച് ഭാഗം സെലക്ട് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ബോർഡേഴ്സ് ക്ലിക്ക് ചെയ്യുക കണ്ടോ. ഓൾ ബോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മൊത്തമായിട്ട് ബോർഡർ വന്നു കണ്ടോ. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി നമുക്കൊന്ന് പ്രിൻറ് പ്രിവ്യൂ എടുത്ത് നോക്കാം. ഓൾ ബോർഡേഴ്സ് വന്നിരുന്നു കണ്ടോ. ഇത്രയും ഭാഗമായിട്ട് നമുക്ക് വരയ്ക്കൊന്നും വേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് കോളം അല്ലേ, വരച്ച പോലെ. ഇനി ക്ലോസ് ചെയ്യാം. ഇനി മൊത്തമായിട്ട് സെലക്ട് ചെയ്തിട്ട്
എന്ത് ചെയ്യണം, അത് വേണ്ട എന്നുണ്ടെങ്കിൽ നോ ബോർഡർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മൊത്തമായിട്ട് പോയി. ഓക്കെ, അടുത്തത് ഔട്ട്സൈഡ് ബോർഡർ എന്താ നോക്കാം. സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഔട്ട്സൈഡ് ബോർഡർ ക്ലിക്ക് ചെയ്യാം. ഔട്ട്സൈഡ് ബോർഡർ മീൻസ് എന്താണ്, ഒരു ബോക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. ദേ ബോർഡർ കണ്ടോ, ഇതുപോലെ എന്ത് ഒരു ബോക്സ് ആയിട്ട് തിരിഞ്ഞിട്ടുണ്ട്. ക്ലോസ് ചെയ്യാം. ഓക്കെ, അത് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മൊത്തമായിട്ട് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, നോ ബോർഡർ ക്ലിക്ക്. എല്ലാതും നോ ബോർഡർ വേണ്ട എന്നുണ്ടെങ്കിൽ, ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി തിക്ക് ബോക്സ് ബോർഡർ അല്ലേ. തിക്കാന്ന് വെച്ചാൽ ഇത്രയും ഭാഗം ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇത് ക്ലിക്ക് ചെയ്തു. തിക്ക് ബോക്സ് ബോർഡർ ക്ലിക്ക് ചെയ്തു. കണ്ടോ ബോർഡർ, കണ്ടോ ഈ ബോർഡറിനെ നല്ല ബ്ലാക്കായിട്ട്, കണ്ടോ നല്ല ബ്ലാക്കായിട്ട് ബോർഡർ വന്നിട്ടുണ്ട്. ലൈറ്റ് ആയിട്ടല്ല, ബോർഡറിൻ്റെ കളർ ഇത്തിരിയും കൂടി ബോൾഡ് ആയിട്ട് പോലെ കാണുന്നുണ്ട്. ഡബിൾ ബോർഡർ, ഓക്കെ, ബോട്ടം ഡബിൾ ബോർഡർ, തിക്ക് ബോട്ടം ബോർഡർ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്തു, അതിൻ്റെ തൊട്ടടിയിലേക്ക് വരിക, വീണ്ടും എൻ്റർ ചെയ്തിട്ട് കേട്ടോ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്തു. അപ്പോൾ ഈ 45,252 തൊട്ടടിയിൽ ഒരു അടിയിൽ വരയ്ക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കുക. എവിടെ, ഈ സംഖ്യയുടെ അവിടെ കൊണ്ടുവയ്ക്കുക. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് കൊടുക്കുക, നോക്കിട്ടോ, ബോട്ടം ഡബിൾ ബോർഡർ ക്ലിക്ക് ചെയ്യുക. കണ്ടോ ഇവിടെ ഡബിൾ ആയിട്ട് എൻറ്റർ ചെയ്തു. എൻറ്റർ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരച്ചു. അപ്പോൾ നമുക്ക് വരയ്ക്കേണ്ട കാര്യമില്ല. ഇത് വന്നിട്ടുണ്ടോയെന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക, പ്രിൻറ്റ് പ്രിവ് എടുത്ത് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കണം, നന്നായിട്ട് ഡീപ്പായിട്ട് പഠിക്കണം. ക്ലോസ് ചെയ്യാം. അടുത്തതായിട്ട് എന്താണ്, വേറെ എടുക്കുക, തിക്ക് ബോട്ടം ബോർഡർ. അത് നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു അല്ലേ. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത തിക്ക് ബോർഡർ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ അടിയിൽ തിക്കായിട്ട് വരും. അടുത്തതായിട്ട് ടോപ്പ് ആൻഡ് ഡബിൾ ബോട്ടം ബോർഡർ, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ടോപ്പ് ആൻഡ് ഡബിൾ ബോട്ടം ബോർഡർ ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുക അല്ലേ. ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്യുക. ടൈപ്പ് ചെയ്യാം. അതിൻ്റെ തൊട്ടടിയിൽ ഇതിൻ്റെ ടോട്ടൽ കാണാം. ടോട്ടൽ കാണാനായിട്ട് ഞാൻ വേറെ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ ഇത് പെട്ടെന്ന് തന്നെ എൻ്റർ ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഇത് ടോട്ടൽ, ഇതിൽ ടോട്ടൽ കണ്ടു അല്ലേ, ഇതിൻ്റെ ടോട്ടൽ കണ്ടു. ഈ ടോട്ടൽ കണ്ടതിന് ശേഷം എന്ത് കൊടുക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ടോട്ടൽ കൊണ്ട് വയ്ക്കുക. ടോട്ടൽ വെച്ചതിന് ശേഷം എന്ത് കൊടുക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പ് ആൻഡ് ഡബിൾ ബോട്ടം ബോർഡർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കുക എൻ്റെ പ്രിൻറ്റ് പ്രിവ്യൂയിൽ ചെക്ക് നോക്കുക. പ്രിൻറ്റ് പ്രിവ്യൂയിൽ, പ്രിൻറ്റ് പ്രിവ്യൂ എന്ന് പറയുമ്പോൾ കണ്ടോ, ഇതുപോലെ വരച്ചിട്ട് നമ്മൾ പഠിക്കുമ്പോഴൊക്കെ, ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ ഒരു വരയിട്ട് അതുപോലെ തന്നെ അതിൻ്റെ ടോട്ടലിട്ട് അടിയിൽ വരയ്ക്കില്ല, അതുപോലെ ആവും. കണ്ടോ ഇങ്ങനെ ശരിയാക്കാം. അപ്പോൾ വരയ്ക്കൊന്നും വേണ്ട, നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വരുന്നതാണ് ഈ ബോർഡറിൽ. ഈ ബോർഡറിലുള്ള എല്ലാ കാര്യങ്ങളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കാനും അതുപോലെ തന്നെ എന്ത് വരയ്ക്കാനുള്ള കാര്യങ്ങളെല്ലാതും ഇതിലുണ്ട്. നന്നായിട്ട് പഠിക്കണം. ഓക്കെ, അടുത്തതായിട്ട് വേറൊരു ഇൻസെർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. വേറൊരു വർക്ക് ഷീറ്റ് ഇൻസെർട്ട് ചെയ്യാണ്. തൊട്ടടുത്തേക്ക് വരിക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വേറൊരു വർക്ക് ഷീറ്റ് ഇൻസെർട്ടായി. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഡ്രോ ബോർഡർ. ഡ്രോ ബോർഡർ എന്ന് വെച്ചാൽ എന്താണ്, എന്താ എല്ലാവരും വരയ്ക്കുക അല്ലേ. ഡ്രോ ബോർഡർ എല്ലാതും വരയ്ക്കണം. വരയ്ക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ, പെൻസിലായിട്ട് വരുന്നത്. ഡ്രോ ബോർഡർ ക്ലിക്ക് ചെയ്യുക. ഡ്രോ ബോർഡർ എന്ന് പറയുമ്പോൾ മൗസ് പോയിൻറ്റും ഒരു റൂള് വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇതേപോലെ ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. ഒരു ബോർഡർ വന്നില്ലേ, നെക്സ്റ്റ് ഇതിന് നേരെ തന്നെ വരയ്ക്കാം. അല്ലേ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാവുന്നതാണ്. അടിയിലേക്ക് വരയ്ക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ചെയ്യാം. ഇനി തിക്ക് ബോട്ടം ബോർഡർ എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ചെയ്യാം കേട്ടോ. അത് നമുക്ക് അതിൽ വരുന്നുള്ളൂ. വേറെ തിക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഡ്രോ ബോർഡർ വീണ്ടും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്ത് പോയി, ഈ മൗസ് പോയിൻറ്റുമുള്ള പെൻസിൽ പോയി കേട്ടോ. ഇവിടെ വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രോ ബോർഡർ ക്ലിക്ക് ചെയ്താൽ മൗസ് പോയിൻറ്റും എന്ത് വന്നു, പെൻസിൽ വന്നു. കുറേ കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ, അതാണ് ഞാനിങ്ങനെ പറയുന്നത്. വന്നു പെൻസിൽ പോവാനായിട്ട് ഇത് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് കൊടുക്കണം, ഡ്രോ ബോർഡർ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പെൻസിൽ അവിടെ നിന്ന് പോയി. ഇതും ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. കഴിഞ്ഞിട്ടില്ല, ഇത് കുറച്ചും കൂടി ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്, അടുത്ത വേറെ ഷീറ്റ് എടുത്തു. ഷീറ്റ് എടുത്തിട്ട് വേറെ ഷീറ്റുകൾ എടുത്ത് ചെയ്യുക കേട്ടോ. അപ്പോൾ ഷീറ്റും പഠിക്കും നിങ്ങൾ. അടുത്തതായിട്ട് ഫിൽ കളർ മൊത്തമായിട്ട് സെലക്ട് ചെയ്തിട്ട് ഫിൽ കളർ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഇതുപോലെ കളർ വന്നു. മൊത്തമായിട്ട് സെലക്ട് ചെയ്ത് കളർ വേണ്ട എന്നുണ്ടെങ്കിൽ ഫിൽ കളറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് കൊടുക്കണം, നോ കളർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മൊത്തം പോയി. ഇനി അടുത്തതായിട്ട് ഈ എ കണ്ടോ, തൊട്ടടുത്ത് കണ്ടോ, ഒരു എ കണ്ടോ,
എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോണ്ട് കളർ എന്നാണ്. നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ കളറാണ് ഫോണ്ട് കളർ. 1, 2, 3 എന്ന് ടൈപ്പ് ചെയ്തു, സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് പറഞ്ഞാൽ ഒരു ഏരോ ഉണ്ട്, ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട കളർ നമുക്ക് സെലക്ട് ചൂസ് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വന്നു, ആ കളർ ഇവിടെ ഡിസ്പ്ലേ ചെയ്തു. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ഫോണ്ട് കളർ. ക്ലിക്ക് ചെയ്യുക, കണ്ടോ, ഇതുപോലെ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. കണ്ടോ, പഠിച്ചല്ലോ ഇത്. കളറും മാറ്റാനും പഠിച്ചു, ഫില്ല് ചെയ്യാനും പഠിച്ചു. ഇനി നെക്സ്റ്റ് വീണ്ടും ക്ലിക്ക് ചെയ്തു, സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് ഇവിടെ കണ്ടോ, സെൻറ്റർ, ലെഫ്റ്റ്, റൈറ്റ്, അത് വേർഡിൽ പോലെ തന്നെയാണ്. ഇപ്പോൾ വ്യത്യാസം ഉണ്ട് കേട്ടോ കുറച്ച് കാര്യങ്ങൾ. കാരണം വേർഡിൽ നമ്മൾ ഒരു വേർഡ് ടൈപ്പ് ചെയ്തിട്ട് അത് സെൻറ്റർ ആക്കണമെങ്കിൽ, സെൻറ്റർ ആക്കുമ്പോൾ എന്ത് വരും, പേജിൻ്റെ സെൻറ്റർ ആണ് വരുന്നത്. എന്താണ് പേജിൻ്റെ സെൻറ്റർ? ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉദാഹരണം കാണിച്ചു തരാം. വേർഡ് എടുത്തു കേട്ടോ. വേർഡ് എടുത്തതിന് ശേഷം എന്ത് കൊടുത്തു, ഒന്ന് മാക്സിമൈസ് ചെയ്തിട്ട് വേർഡ് എടുത്തു. വേർഡിൽ നമ്മൾ 1 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ, ഇതാണ് സെൻറ്റർ. സെൻറ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ സെൻറ്ററിലേക്ക് വന്നു. ഏതിൻ്റെ സെൻറ്റർ, പേജിൻ്റെ സെൻറ്ററിലേക്കാണ് വന്നത്. കണ്ടോ, റൈറ്റ്, സെൻറ്റർ, കണ്ടോ, അങ്ങനെ വരും. അപ്പോൾ പേജിൻ്റെ സെൻറ്ററിലേക്കാണ് എന്ത് വേർഡിൽ വരുന്നത്. പക്ഷേ എക്സെല് വരുന്നത് എങ്ങനെയാണ്, സെല്ലിൻ്റെ സെൻറ്റർ ആയിരിക്കും. ഇതൊരു സെല്ലാണ് അല്ലേ, ഇതൊരു സെല്ലാണ്. സെല്ലിൻ്റെ സെൻറ്റർ വരണമെങ്കിൽ കണ്ടോ, ഇതുപോലെ ചെയ്യാം. 2 അവിടെ വെച്ചു സെൻറ്റർ. അപ്പോൾ സെല്ലിൻ്റെ സെൻറ്ററിലേക്കാണ് എക്സെല്ലിന് വരുന്നത്. വേർഡിലാണെങ്കിൽ പേജിൻ്റെ സെൻറ്റർ ആയിട്ട് വരും. ഓക്കെ, ഇതുപോലെ വരും. അപ്പോൾ ഒരു സെല്ല് നമ്മൾ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ 3 സെലക്ട് ചെയ്യാം. 3 സെലക്ട് ചെയ്തിട്ട് ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് കൊടുക്കുക, സെൻറ്റർ ആണെങ്കിൽ സെൻറ്റർ കൊടുക്കുക, റൈറ്റ് ആണെങ്കിൽ റൈറ്റ് കൊടുക്കുക. ഇത്രയും മനസ്സിലായല്ലോ. ഇനി അതിൻ്റെ തൊട്ട് മുകളിലേക്ക് വരാം. തൊട്ട് മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ പറയുന്ന ടോപ്പ് അലൈൻ, ഇതൊന്നും ഇല്ല കേട്ടോ. ഇത് ഉണ്ട്, വേർഡിലുണ്ട്, പക്ഷേ എക്സെല്ലിൽ നേരിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടോപ്പ് അലൈൻ, അതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ട് മിഡിൽ അലൈൻ, നെക്സ്റ്റ് എന്താണ്, ബോട്ടം അലൈൻ. ഓക്കെ, ഇത് 3 അല്ലേ. അപ്പോൾ ഞാൻ ഇത് പഠിക്കാൻ വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാണേ. അപ്പോൾ ഇത് 3 ചെയ്യാൻ പോണു. ഇനി എന്ത് ചെയ്യണം, ഈ 2 അവിടെ അതിൻ്റെ തൊട്ടടിയിൽ കൊണ്ടുവച്ചിട്ട് അപ്പോൾ പ്ലസ് പോലെ വരും അല്ലേ, അവിടെ നിന്നിങ്ങനെ ഡ്രാഗ് ചെയ്യാം. എന്താണ്, അവിടെ നിന്നിങ്ങനെ ഡ്രാഗ് ചെയ്യാം. ഡ്രാഗ് ചെയ്യുമ്പോൾ എന്ത് വരും, ഇതുപോലെ എന്ത് വരും, റോയുടെ ഹൈറ്റ് കൂടി. എന്താണ്, റോയുടെ ഹൈറ്റ് കൂടി. അപ്പോൾ റോയുടെ ഹൈറ്റ് കൂട്ടാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ വയ്ക്കുക. ഇവിടെ വെച്ചതിന് ശേഷം പ്ലസ് പോലെ വരും. എവിടെയാണ്, ഈ 4 അവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. അപ്പോൾ അത് എന്ത് വരും, ഹൈറ്റ് കൂടി, റോയുടെ ഹൈറ്റ് കൂടി. റോയുടെ ഹൈറ്റ് കൂടിയതിന് ശേഷം ഒരു സെല്ലിൽ 3 പറയുന്നത് ഏറ്റവും അടിയിലാണ് കിടക്കുന്നത് അല്ലേ, തൊട്ട് സെൻറ്ററായിട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം, തൊട്ട് മുകളിലായി ക്ലിക്ക് ചെയ്യണം. ഇതിനെയാണ് സെൽ അലൈൻമെൻറ്റ് എന്ന് പറയും, മിഡിൽ അലൈൻമെൻറ്റ് അല്ലേ. ഇതിൻ്റെ തൊട്ട് ഇവിടെ ടോപ്പ് അലൈൻ ഉണ്ട്, ടോപ്പ് അലൈൻ ഉണ്ട്, ടോപ്പ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് തോന്നുന്നു, ടോപ്പിൽ സെൻറ്റർ ചെയ്തു, സെൻറ്റർ, ബോട്ടം അലൈൻ, ബോട്ടം, കണ്ടോ, ഇതുപോലെ വരും. ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കി തരുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ഒരു ഷീറ്റ് എടുത്തു, അതിനൊന്ന് സൂം ചെയ്തു. ഓക്കെ, ഇനി അടുത്തതായിട്ട് നോക്കാം, നെയിം, അഡ്രസ്, മൊബൈൽ, അടുത്തെന്നാണ് ഡിസ്ട്രിക്ട് ഒക്കെ ടൈപ്പ് ചെയ്തു അല്ലേ, ടൈപ്പ് ചെയ്തു. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, സെലക്ട് ചെയ്തു. അടുത്തത് പറയാൻ പോണു, സെലക്ട് ചെയ്തു. എല്ലാത്തിനും സെലക്ഷൻ വേണം. നെക്സ്റ്റ് എന്ത് കൊടുക്കുക, ഓറിയൻറ്റേഷൻ. ഏതാണ് ഇനി എടുക്കാൻ പോകുന്നത്, അടുത്തത് എടുക്കാൻ പോകുന്നത് ഓറിയൻറ്റേഷൻ ആണ്. കുറച്ച് ടൈപ്പ് ചെയ്തു, സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം ഇത് AB, കണ്ടോ, AB എന്ന് കാണുന്നില്ലേ, ആംഗിൾ വൈസ്, വെർട്ടിക്കൽ വൈസ്, റൊട്ടേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. ആംഗിൾ ക്ലോക്ക് വൈസ് ക്ലിക്ക് ചെയ്തു, കണ്ടോ. അപ്പോൾ ഇതുപോലെ വന്നു, കണ്ടോ, ഇതുപോലെ വരാനാണ് ഇങ്ങനെ ഡയറക്ഷൻസ് മാറ്റി കൊടുത്തിരിക്കുന്നത്. വെർട്ടിക്കലാണെങ്കിൽ വെർട്ടിക്കൽ ക്ലിക്ക് ചെയ്യുക, റൊട്ടേറ്റ് ടെക്സ്റ്റർ ആയിപ്പണെങ്കിൽ അങ്ങനെ ചെയ്യുക, അതുപോലെ തന്നെ ആംഗിൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുക. ഓക്കെ, ഇനി ആദ്യത്തെ പോലെ വരണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റത്തെ ഉണ്ടല്ലോ ആംഗിൾ കൗണ്ടർ ക്ലോക്ക് വൈസ്, അത് ഒരു 2 ക്ലിക്ക് ചെയ്യുക. 1 ക്ലിക്ക് ചെയ്തു, കണ്ടോ, 2 ചെയ്താലാണ് അതാവുന്നത്, ശരിയാവുന്നത്. 1 ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ ശരിയായി അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, മൊത്തമായിട്ട് സെലക്ട് ചെയ്തു. എന്ത് ചെയ്യണം, ഇങ്ങനെ ആംഗിൾ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ വെർട്ടിക്കൽ, ഇതൊക്കെ ഇങ്ങനെ ചെയ്യാം. ഇനി എന്ത് ചെയ്യണം, ആദ്യത്തെ പോലെ വരണമെങ്കിൽ എന്ത് ചെയ്യണം, 2 ക്ലിക്ക് ചെയ്യുക, കണ്ടോ. 1 ക്ലിക്ക് ചെയ്തു, വീണ്ടും 1 കൂടി ഫസ്റ്റത്തെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 2 മുകളിലത്തെ ക്ലിക്ക് ചെയ്താൽ പഴയ പോലെയാവും.
ഓക്കെ. ഇനി അടുത്തത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, റാപ്പിഡ് ടെക്സ്റ്റ്. എന്താണ് റാപ്പിഡ് ടെക്സ്റ്റ്? തൊട്ടടുത്തുണ്ട് റാപ്പിഡ് ടെക്സ്റ്റ്. റാപ്പിഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെയിം നമ്മൾ ടൈപ്പ് ചെയ്തു. ഇപ്പം ഞാൻ ഇത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യണേ. എന്തെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്തു, ടൈപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ഒരു സെല്ലിൽ കൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റത്തെ സെല്ലാണ് ടൈപ്പ് ചെയ്തു, ഇങ്ങനെ നേരെ പോയിട്ടുണ്ട് കേട്ടോ, ഇതുപോലെ നേരെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ ഫസ്റ്റത്തെ സെല്ലാണ് A1 എന്ന് പറഞ്ഞ സെല്ലിലാണ് നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. B1 എന്ന് പറഞ്ഞ സെല്ല് ഒന്നും നമ്മൾ ടൈപ്പ് ചെയ്തിട്ടില്ല കേട്ടോ. സി വണ്ണിലില്ല, D1 ഇല്ല. അപ്പം ഏത് സെല്ലിലാണ് ചെയ്തിരിക്കുന്നത്? A1 എന്ന് പറഞ്ഞ സെല്ലിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ, വളരെയധികം കൺഫ്യൂഷൻ ഉണ്ട്. നമ്മൾ A1 തുടങ്ങിയിട്ടുള്ളത് അല്ലേ, A1 തുടങ്ങുന്നത്. നോക്കിയേ, ഇപ്പോൾ A3 തുടങ്ങുന്നുണ്ടോ? തുടങ്ങി ഇവിടെ എത്തുമ്പോൾ ഒരു സെല്ലിൽ കണ്ടോ, ഈ സെല്ലിൽ വരെ കഴിഞ്ഞു. പക്ഷെ അത് ടൈപ്പ് ചെയ്യുമ്പോൾ നേരെ പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്യുമ്പോൾ ചില കുട്ടികൾ വിചാരിക്കും A1 B1 C1 ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ ഇല്ല, A1 മാത്രമാണ് നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അത് മനസ്സിലാക്കുക കേട്ടോ, എല്ലാവർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ കുട്ടികൾക്ക് അറിയില്ല എക്സെല്ല്. അതുകൊണ്ട് A3 എന്നുള്ള സെല്ലിലാണ് ഇരിക്കുന്നത്. A3 എന്ന് പറഞ്ഞ സെല്ലിൽ മാത്രമേ ഇത് ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ കവർ ചെയ്ത് പോയിട്ടുള്ളതാണ് ഡിസ്പ്ലേയിലാണ് കാണിക്കുക കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ കവർ ചെയ്ത് പോയതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണെങ്കിലേ ഇതേപോലെ നമുക്ക് ചെയ്യണതേ A1 കേട്ടോ. അടുത്തതായിട്ട് ടാബ് ക്ലിക്ക് ചെയ്തു. ടാബ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് B5 വരുന്നത് കേട്ടോ. അതും ടൈപ്പ് ചെയ്തു. ഇനി ഒരു ടാബ് കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്യാം. എങ്ങനെ കേട്ടോ, അതെങ്ങനെ പല സെല്ലുകളായി ടൈപ്പ് ചെയ്യാം. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം, കൺഫ്യൂഷൻ ആക്കുന്നില്ല. അപ്പോൾ എന്താണ്, A1 എന്ന് പറഞ്ഞ അല്ലെങ്കിൽ A3 എന്ന് പറഞ്ഞ സെല്ലിലാണ് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ടൈപ്പ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് തൊട്ട് ഇവിടെ വരുന്ന സെല്ല് അല്ലേ. ആ സെല്ലിൽ നിന്ന് കടന്നു പോയിട്ടുണ്ട് അല്ലേ. എങ്ങനെ, പക്ഷെ കടന്നു പോയിക്കോട്ടെ, കുഴപ്പമില്ല. അത് A3 എന്ന് പറഞ്ഞ സെല്ലിൽ മാത്രമേ ഇത് ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. അത് മനസ്സിലാക്കണം ആദ്യം. ഓക്കെ, അടുത്തതായിട്ട് ഒറ്റ സെല്ലിൽ തന്നെ ഇപ്പം ഏതാണ് പഠിക്കുന്നത്? റാപ്പിഡ് ടെക്സ്റ്റ് ആണ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ A3 എന്ന് പറഞ്ഞ സെല്ലിൽ തന്നെ ഏത് വരണം? ഇപ്പം ഇങ്ങനെ കവർ ചെയ്ത് പോയിട്ടില്ലേ, ഈ കവർ ചെയ്ത് പോയതൊക്കെ A3 എന്ന് പറഞ്ഞ സെല്ലിലേക്ക് തന്നെ ഒരുമിച്ച് വരണം, ഒരുമിച്ച് കിട്ടണം. നീളത്തിൽ കിടക്കാൻ പാടില്ല, ഒറ്റ സെല്ലിലായിട്ട് മാറണം. ആ മാറ്റാനായിട്ടാണ് ഇത് റാപ്പ് ടെക്സ്റ്റ് ഉപയോഗിക്കുന്നത്. റാപ്പ് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നോക്കിയേ കണ്ടോ, ഇവിടെ നിന്ന് കവർ ചെയ്ത് പോയതൊക്കെ ഒറ്റ സെല്ലിലായിട്ട് മാറി. ഇപ്പം മനസ്സിലായല്ലോ ഇത് ഒറ്റ സെല്ലിലാണ് ചെയ്തിരിക്കുന്നതെന്ന്. എന്നിട്ട് ഡ്രാഗ് ചെയ്യുക, എന്താ ഈ A3 കോളം കണ്ടോ, ഈ A എന്ന് പറഞ്ഞ കോളം ഒന്ന് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്യുക മീൻസ് ഇവിടെ വെച്ചതിന് ശേഷം പ്ലസ് പോലെ വരുമ്പോൾ അതിങ്ങനെ ഡ്രാഗ് ചെയ്യുക കേട്ടോ. ഡ്രാഗ് ചെയ്തിട്ട് ഈ കണ്ടോ ഇവിടുത്തെ സ്ക്രോൾ ബാറ് ഒന്ന് മൂവ് ചെയ്യുക. മൂവ് ചെയ്യുമ്പോൾ എന്ത് വന്നു, ടൈപ്പ് ചെയ്ത് കാണാം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഇതിനെ ഹൈറ്റ് കുറയ്ക്കുക. ഹൈറ്റ് കുറയ്ക്കാനായിട്ട് ഈ 3 അവിടെ വയ്ക്കുമ്പോൾ പ്ലസ് പോലെ വരും. അതിങ്ങനെ പ്ലസ് കേട്ടോ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക, മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞുതരാം, വേറൊരു ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ടൈപ്പ് ചെയ്യുകയാണ് കേട്ടോ. മൊത്തമായിട്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം പുറത്ത് കൊണ്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും എന്ത് ചെയ്യണം, ഈ A1 അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ A1 മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അല്ലേ. ഇവിടെ കവർ ചെയ്ത് പോയെന്ന് നോക്കണ്ട, A1 മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒറ്റ സെല്ലാക്കി മാറ്റാൻ, ഒറ്റ സെല്ലിലേക്ക് വരണം അല്ലേ. ഈ ടൈപ്പ് ചെയ്തത് മൊത്തം ഒറ്റ സെല്ലിലേക്ക് വരണം, ഈ സെല്ലിലേക്ക് മാത്രം വരണം. അതിന് വരാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, റാപ്പ് ടെക്സ്റ്റ് ഉപയോഗിക്കുന്നത്. റാപ്പ് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഒറ്റ സെല്ലായി മാറി. ഇനി വിഡ്ത് കൂട്ടുക, ഇവിടെ വെച്ചതിന് ശേഷം വിഡ്ത് ഇങ്ങനെ കൂട്ടുക. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ അടിയിലേക്ക് വരാം കേട്ടോ. അടിയിലേക്ക് വരാം, ഡൗൺ ഏര ഇങ്ങനെ കണ്ടോ ഇത് ക്ലിക്ക് ചെയ്യുക. മൊത്തമായിട്ട് ഇങ്ങനെ കണ്ടോ ഇതുപോലെ ചെയ്യുക. നമുക്ക് കുറച്ച് വരാം, നമുക്ക് നോക്കൂ ഈ ഇത് സൂമിൽ കിട്ടുക കാരണമാണ് മനസ്സിലാവാത്തത് കേട്ടോ. ഇനി എന്ത് ചെയ്യണം, ഹൈറ്റ് കുറയ്ക്കുക. ഹൈറ്റ് കുറയ്ക്കാൻ എന്താണ്, പ്ലസ് പോലെ വരും ഇവിടെ 1 അവിടെ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക കേട്ടോ. ഇപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒറ്റ സെല്ലിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് റാപ്പ് ടെക്സ്റ്റ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് വിട്ട് കൂട്ടാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ഈ കോളത്തിൻ്റെ വിട്ട് കൂട്ടാൻ ഉപയോഗിക്കുന്നുണ്ടോ, ആദ്യം തന്നെ അത് പഠിക്കണം കേട്ടോ. ഞാൻ ആദ്യം പറയാമെന്ന് വിചാരിച്ചതാണ് കോളത്തിൻ്റെ വിട്ട് കൂട്ടുന്നത്. ഹൈറ്റ് കൂട്ടുന്നത് എങ്ങനെയാണ്, ഇതുപോലെ ഇവിടെ വെച്ചതിന് ശേഷം ഹൈറ്റ് കൂട്ടുക. അതെ, അടിയിലേക്ക് കേട്ടോ ഹൈറ്റ് കൂട്ടുക. കോളത്തിൻ്റെ വിട്ട് കൂട്ടുന്നതും കുറയ്ക്കുന്നതൊക്കെ ഇതുപോലെ തന്നെ കേട്ടോ. കോളത്തിൻ്റെ ഇത് കോളത്തിൻ്റെ അടിയിലേക്ക് വരുന്നത് ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും. ഇപ്പം പഠിച്ചല്ലോ. ഇനി അടുത്തതായിട്ട് വേറെ ഷീറ്റ് എടുത്തു. ഇതാണ് മെർജ് ആൻഡ് സെൻറ്റർ ആണ്. ഇതാണ് മെർജ് ആൻഡ് സെൻറ്റർ. മെർജ് ആൻഡ് സെൻറ്റർ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്തു കൊടുക്കുക.
കേട്ടോ, ടൈപ്പ് ചെയ്തു പുറത്തുകൊണ്ട് ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻ്റ് എന്നുള്ളത് ഒരു പേജിൻ്റെ സെൻറ്ററിലേക്ക് വരാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. എന്ത്? മെർജൻ്റ് സെൻറ്റർ ഉപയോഗിക്കുന്നത്. എന്തിനാണ് മെർജൻ്റ് സെൻറ്റർ? സെല്ലുകൾ തമ്മിൽ, സെല്ലുകൾ ഒറ്റ സെല്ലാക്കി മാറ്റാനായിട്ട്, ഒരു നാല് സെല്ലിൽ കൂട്ടിച്ചേർത്തിട്ട് സെലക്ട് ചെയ്തിട്ട് മെർജ് സെല്ല് ചെയ്ത നാല് സെല്ലിൽ സെലക്ട് ചെയ്തിട്ട് നമ്മൾ മെർജ് സെല്ല് ചെയ്താൽ അത് ഒറ്റ സെല്ലായിട്ട് മാറും. അതിനാണ് മെർജ് സെല്ല് ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കാം, ഇത് A1 എന്ന് പറഞ്ഞ സെല്ലിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. A1 പിന്നെ ഇങ്ങനെ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ സെലക്ട് ചെയ്യും, ഇത്രയും ഭാഗം സെലക്ട് ചെയ്യും. അതിനുശേഷം എന്ത് കൊടുത്തു? മെർജ് സെൽ കൊടുത്തു, മെർജ് ആൻഡ് സെൻറ്റർ ക്ലിക്ക് ചെയ്തു കണ്ടോ. അപ്പോൾ നോക്കിയേ കണ്ടോ, ഇപ്പോൾ മനസ്സിലായല്ലോ, സെൻറ്റർ ആയിട്ട് വന്നു കണ്ടോ. സെൻറ്റർ ഒരു പേജിൻ്റെ സെൻറ്റർ ആയിട്ടും വരും, അതുപോലെ തന്നെ മെർജ് ചെയ്യുമ്പോൾ ഇതുപോലെ കട്ടായിട്ട് പോയി അല്ലേ, ഇതുപോലെ ഒറ്റ സെല്ലായിട്ട് മാറി. ഇനി ഇവിടെ ഒന്നും കൂടി നോക്കാം, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചെയ്തു, പുറത്തുകൊണ്ട് ക്ലിക്ക് ചെയ്തു, മൊത്തമായിട്ട് ഇത്രയും ഭാഗം സെലക്ട് ചെയ്തു, മെർജ് ആൻഡ് സെൻറ്റർ ചെയ്തു കണ്ടോ. ഇതുപോലെ ഒരു പേജിനെ സെൻറ്റർ ആക്കാനും അതുപോലെ തന്നെ നാല് സെല്ലുകൾ കൂട്ടിച്ചേർത്ത് അതിനെ സെലക്ട് ചെയ്തിട്ട് ഒറ്റ സെല്ലാക്കി മാറ്റാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? മെർജ് ആൻഡ് സെൻറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് അടുത്തത് വേറൊരു ഷീറ്റ് എടുത്തു ഞാൻ, വേറെ വേറെ ഷീറ്റ് എടുത്തത് വേറെ ഒന്നല്ല, ജസ്റ്റ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇനി കോമ അതുപോലെ തന്നെ പേഴ്സൻറ്റേജ് വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അല്ലേ, ഇൻക്രീസ് ഇൻഡൻറ്റ്, ഇൻക്രീസ് ഡെസിമൽ ആൻഡ് ഡിക്രീസ് ഡെസിമലാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ 1.0 എൻറ്റർ, 2.0 എൻറ്റർ, 3.0 എൻറ്റർ, 3.1 എൻറ്റർ, 4.2 എൻറ്റർ, 5.2 എൻറ്റർ. നമ്മൾ ഇത്രയും ടൈപ്പ് ചെയ്തു. ഇപ്പോൾ നോക്കിയാൽ ഇതിൽ 1.0 ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്, 2.0, 3.0. പക്ഷേ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല അല്ലേ. അതെന്താണ്? 3.1 ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ. വലിയ വലിയ കമ്പനികളിൽ അല്ലെങ്കിൽ ഓഫീസുകളിലൊക്കെ 3.0 അവിടെ മെൻഷൻ ചെയ്യണം. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വെറുതെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്താൽ പോരാ, അപ്പോൾ അവിടെ കാണില്ല. എന്ത് ചെയ്യണം? മൊത്തമായിട്ട് സെലക്ട് ചെയ്യുക, ഏത് ആവാത്ത സംഭവങ്ങൾ മൊത്തമായിട്ട് സെലക്ട് ചെയ്യുക. 3.0 അല്ലെങ്കിൽ 2.0 അവിടെ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടേക്ക് വരിക. ഇതൊക്കെ ഹോം ടാബിലുള്ള കാര്യങ്ങളാണ്. നോക്കുക, ഇൻക്രീസ് ഡെസിമൽ, എന്താണ് ഇൻക്രീസ് ഡെസിമൽ? ഇൻക്രീസ് ഡെസിമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ, 0.0 ഒന്നും കൂടി ഇൻക്രീസ് ചെയ്യാന്ന് വെച്ചാൽ, ഇൻക്രീസ് ചെയ്യാന്ന് വെച്ചാൽ കൂടി വരും 0 അല്ലേ. ഡിക്രീസ് എന്ന് വെച്ചാലോ, കുറഞ്ഞു കുറഞ്ഞു വരും കേട്ടോ. ഒറ്റ പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ മതി അല്ലേ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് വളരെയധികം നമുക്ക് വർക്കിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് അടുത്തത് കോമ കേട്ടോ. ഇവിടെ കോമ കണ്ടില്ലേ, കോമ 4000, 30000. നമ്മളൊരു വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കാം, നമുക്ക് കോമ ഇടാനൊന്നും നേരമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് മൊത്തമായിട്ട് സെലക്ട്, ടൈപ്പ് ചെയ്തത് മൊത്തമായിട്ട് സെലക്ട് ചെയ്യാം. ഇവിടെ ഒരു കോമയുണ്ട് കേട്ടോ, കോമ ക്ലിക്ക് ചെയ്യുമ്പോൾ കേട്ടോ അത് അക്കൗണ്ടിങ് രീതിയിലായി. അതാണ് അക്കൗണ്ടിങ് രീതിയിലായി. ഇനി വീണ്ടും അത് പഴയ രീതിയിൽ വരണമെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുകളിൽ കണ്ടോ അക്കൗണ്ടിങ് ജനറൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ജനറൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പഴയ രീതിയിൽ തന്നെ വരും. എന്താണെന്ന് ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ ഒരു സംഖ്യകൾ അടിച്ചു, ടൈപ്പ് ചെയ്തു, 100000 അല്ലെങ്കിൽ 10000, 200000 അങ്ങനെയൊക്കെ ടൈപ്പ് ചെയ്യുന്നു വിചാരിക്കാം. നമുക്ക് കോമ ഇടാനായിട്ട് നേരമില്ല, അപ്പോൾ അതുകൊണ്ട് കുറേ ടൈപ്പ് ചെയ്തിടാം. സെലക്ട് ചെയ്യുക, സെലക്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് കോമ ക്ലിക്ക് ചെയ്യുക കേട്ടോ. കോമ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ വരുന്നേ, അത് 25.30.00. ഇത് അക്കൗണ്ടിങ് രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ പെട്ടെന്ന് വരാനായിട്ടാണ് ഈ കോമ യൂസ് ചെയ്യുന്നത്. അക്കൗണ്ടിങ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം അടുത്ത പോലെ വരണമെങ്കിൽ ജനറലിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യും. ഇത്രയും മനസ്സിലായല്ലോ. നെക്സ്റ്റ് വേറൊരു ഷീറ്റ് എടുത്തു. നെക്സ്റ്റ് ഇവിടെ ഒരു പേഴ്സൻറ്റേജ് കാണുന്നുണ്ട് അല്ലേ. പേഴ്സൻറ്റേജ് വളരെ വേറെ തിരിച്ചാണ്. എന്താണ് പേഴ്സൻറ്റേജ്? വേറെ രീതിയിലാണ്. നമ്മൾ വിചാരിക്കും 5 എൻറ്റർ 2 എൻറ്റർ 3 എൻറ്റർ 4 എൻറ്റർ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇത് കൊടുക്കണം. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാറ് പേഴ്സൻറ്റേജ്? അങ്ങനെ ചെയ്യുമ്പോൾ 500%, 200% എന്ന് വരിക. അപ്പോൾ അങ്ങനെ ചെയ്യണ്ട, ആദ്യം തന്നെ സെലക്ട് ചെയ്യുക എവിടെയാണോ വേണ്ടത്, എവിടെയാണോ പേഴ്സൻറ്റേജ് വേണ്ടത്, അവിടെ ആ ഭാഗം മാത്രം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം പേഴ്സൻറ്റേജിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, 2 എൻറ്റർ കണ്ടോ, 3 എൻറ്റർ 6 എൻറ്റർ അങ്ങനെ വരും. ഇത് മനസ്സിലായില്ലേ, വളരെ എളുപ്പമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളുണ്ട്, വോൾ ഡിറ്റാലിക്ക് ഒക്കെ പഠിച്ചു അല്ലേ. അതുപോലെ തന്നെ ഇവിടെ കട്ട് കോപ്പി, ലെഫ്റ്റ് സൈഡിലേക്ക് വരിക. ഇത് നോക്കി, ലെഫ്റ്റ് സൈഡിൽ കട്ട് കത്രിക പോലെ സംഭവമുണ്ട്, പിന്നെ അതിൻ്റെ ഇടയിൽ കോപ്പി ഉണ്ട്, പേസ്റ്റ് ഇതുണ്ട്,
ഫോർമാറ്റ് പെയിൻറ്റർ ഉണ്ട്, അതൊക്കെ ഉണ്ട്. അതെന്താന്ന് പഠിക്കാം. കട്ട് കോപ്പി അല്ലേ, മൊത്തമായിട്ട് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് കട്ട്, കട്ട് എന്ന് പറയുമ്പോൾ അത് അവിടെ നിന്ന് പോകുന്നില്ല അല്ലേ. വേഡാണെങ്കിൽ കട്ട് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പോകും, പക്ഷെ എക്സൽ ആണെങ്കിൽ പോകില്ല. ഇതിപ്പോൾ ഇങ്ങനെ റേഞ്ച് വരും. ഇങ്ങനെ വന്നതിന് ശേഷം വേറെ എവിടെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ കട്ട് കഴിഞ്ഞിട്ട് പേസ്റ്റ് എന്ന് പറയുമ്പോൾ വേറെ എവിടെയെങ്കിലും സെല്ലിൽ കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് ഇവിടെ പേസ്റ്റ് ആയി കേട്ടോ. ഇനി ഇവിടെ നിന്ന് പോയിട്ട് അവിടെ ഇവിടെ പേസ്റ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, കട്ട് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തു, വീണ്ടും പേസ്റ്റ് ചെയ്തു കേട്ടോ. ഇങ്ങനെ കൊണ്ടുവരാം. സാധാരണ ഒരു കട്ട് എന്ന് പറയുമ്പോൾ സെലക്ട് ചെയ്തിട്ട് കീബോർഡിൽ ഡെലീറ്റ് ചെയ്താൽ മതി കേട്ടോ. അതാണ് കട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? വേഡിൽ വ്യത്യാസമുണ്ട്. സെലക്ട് ചെയ്തിട്ട് കട്ട് എന്ന് പറയുമ്പോൾ അത് മൊത്തം പോകുന്നുണ്ട്, അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. എക്സലിൽ നമുക്ക് കട്ട് എന്ന് പറയുമ്പോൾ അത് പോകില്ല, അപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും, എന്താ പോവാത്തേന്ന് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ കാര്യം. കട്ട് പേസ്റ്റ് ചെയ്യുക, എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്യുക കൊണ്ടുപോയിട്ട്. നെക്സ്റ്റ് ആയിട്ട് കോപ്പി പേസ്റ്റ് പറയാം. 1, 2, 3, 4 മൊത്തമായിട്ട് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, കോപ്പി പേസ്റ്റ് അല്ലേ. ഇതിവിടെ നിന്നോട്ടെ, ഈ കോളത്തിൽ എഫ് എന്ന് പറഞ്ഞ കോളത്തിൽ ഇവിടെ ഈ മാറ്റർ സെയിം തന്നെ ഇവിടെ നിന്നോട്ടെ. ഇതിൻ്റെ ഒരു കോപ്പി ഇപ്പുറത്തേക്കും കൂടി നമുക്ക് പേസ്റ്റ് ചെയ്യാം അല്ലേ. എഫ് എന്ന് പറഞ്ഞ കോളത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ഇതേ ഫോർമാറ്റ് തന്നെ എച്ച് എന്ന് പറഞ്ഞ കോളത്തിനും വരണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് സെലക്ട് ചെയ്യുക, സെലക്ട് ചെയ്തു കോപ്പി കൊടുത്തു. എന്താണ് കോപ്പി കണ്ടോ, കോപ്പി. അപ്പോൾ അത് ഒരു റേഞ്ച് വന്നു. ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്തു, എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പേസ്റ്റിൽ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മനസ്സിലായല്ലോ. വേറെ സെല്ലിലും കൂടി വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, വീണ്ടും പേസ്റ്റ് ചെയ്യുക. ഒരു പ്രാവശ്യം കോപ്പി കൊടുത്താൽ മതി, പിന്നെ ഒക്കെ നമുക്ക് പേസ്റ്റ് കൊടുത്താൽ മതി കേട്ടോ. എവിടെയൊക്കെ വേണമെന്ന് വെച്ചാൽ അവിടെ പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ മനസ്സിലായല്ലോ കോപ്പി പേസ്റ്റ്. ഓക്കെ, അടുത്തതായിട്ട് എന്താണ് ഫോർമാറ്റ് പെയിൻറ്റർ എന്താണ് നോക്കാം. എന്താണ് ഫോർമാറ്റ് പെയിൻറ്റർ? ഫോർമാറ്റ് പെയിൻറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് സെലക്ട് ചെയ്തിട്ട് അതിനെ ഫോണ്ടുകളൊക്കെ മാറ്റുക. കുറച്ച് സ്റ്റൈലുകളൊക്കെ മാറ്റുക, ഫോണ്ടുകൾ മാറ്റുക, കളർ കൊടുക്കുക, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാനൊരു കോളത്തിൽ എല്ലാ ഇതും സൈസും കൂടുതലാക്കി, അതുപോലെ തന്നെ ഫോണ്ട് സ്റ്റൈൽ മാറ്റി, ഇതൊക്കെ ചെയ്തു, കളർ മാറ്റി. അപ്പോൾ ഈ സ്റ്റൈൽ തന്നെ ഈ കോളത്തിനും ഈ കോളത്തിനും ഈ കോളത്തിനും ഒക്കെ വരണം. ഈ സ്റ്റൈൽ തന്നെ ഈ ഫോർമാറ്റ് കംപ്ലീറ്റ് ഇത് തന്നെ വരണം. കോപ്പി ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യും വേണം. അപ്പോൾ എന്ത് ചെയ്യണം, 1 എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തു. ഒരു സെല്ല് സെലക്ട് ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ ഈ കോളത്തിലെ ഉള്ള ടൈപ്പ് ചെയ്തതിനെ മാറ്റണം, അത്രയേ ഉള്ളൂ. അപ്പോൾ 1 എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തു. നെക്സ്റ്റ് എന്താ എന്ത് കൊടുത്തു, ഫോർമാറ്റ് പെയിൻ്റ് ക്ലിക്ക് ചെയ്തു. സിമ്പിളാണ്, ഈ മോഡൽ ഇതിനെ ആക്കണം, അത്രയേ ഉള്ളൂ. മൊത്തമായിട്ട് ഇതേപോലെ സെലക്ട് ചെയ്യണം. അപ്പോൾ മനസ്സിലായല്ലോ. ചെയ്തു വന്നപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഏത് നമ്മൾക്ക് ഏത് ഫോർമാറ്റിലേക്കാണ് ആക്കണം ആ ഫോർമാറ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. ഫോർമാറ്റ് പെയിൻറ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇതിനെ മേലെ കൂടെ തന്നെ ഡ്രാഗ് ചെയ്യുക. അതിന് മുൻപ് മൗസ് പോയിൻ്റ് ഒന്ന് നോക്കിയേ കണ്ടോ. മൗസ് പോയിൻറ്റും ഒരു ബ്രഷ് പോലെ കാണും, ആ ബ്രഷാണ് ഫോർമാറ്റ് പെയിൻറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഈ വണ്ണിന് മാത്രം മതി ആ ഫോണ്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ, ഇതിന് മാത്രം ഞാൻ ക്ലിക്ക് ചെയ്തു കണ്ടോ. അപ്പോൾ അതിന് മാത്രം വന്നുള്ളൂ കണ്ടോ. ഇനി വീണ്ടും നമ്മൾ ഫോർമാറ്റ് പെയിൻറ്റർ ക്ലിക്ക് ചെയ്താലേ മൗസ് പോയിൻറ്റും അത് അടയാളം വരുള്ളൂ. 1, 2 കൂടി ഡ്രാഗ് ചെയ്തു, 3 കൂടി ഡ്രാഗ് ചെയ്തു, അപ്പോൾ അത് മാത്രമായി. ഇനി വീണ്ടും നമ്മൾ ഫോർമാറ്റ് പെയിൻറ്റർ ക്ലിക്ക് ചെയ്യുകയാണേ, 2 അത് മാത്രമേ ചെയ്തു കേട്ടോ. അപ്പോൾ മനസ്സിലായല്ലോ. ഈ ഫോർമാറ്റ് പെയിൻറ്റർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ, പുറത്തേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ കമ്പനികളിൽ ഇതേപോലെ ഫോർമാറ്റുകൾ പല ഫോർമാറ്റായിട്ട് കെടുക്കുന്നുണ്ടാവും അല്ലേ. അത് കളറ് തന്നെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ആ കളറിൻ്റെ അവിടെ തന്നെ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഫോർമാറ്റ് പെയിൻറ്റ് എടുക്കുക. എടുത്തതിന് ശേഷം ആ വേഡിൻ്റെ അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വരും കേട്ടോ. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കണം. അടുത്ത ക്ലാസ് ഇതിൻ്റെ റിപ്പീറ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഓക്കെ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.